ശ്രീകൃഷ്ണൻ തന്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുര മുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികേയൊന്നു നീ ചൊല്ലിടേണം ജ്ഞാനാകുന്നോരി ജന്മ പശുവിനുട കഥ നന്ദജൻ തന്റെ കാതിൽ ഗുരുവായൂരമരുന്ന ഹരിതന്റെ നാമം ഒരു ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരി ഗുരുവായൂരപ്പ.
சரணம் கோவிந்த கோவிந்த மூகம் கரோதி வாஜாலம் பங்கும் லங்கயதே கிரிம் யர் கிருபாதமஹம் வந்தே ശ്രീകൃഷ്ണചരിത്രം കൃഷ്ണചരിതം കലികൽമഷാവഹം എന്ന് ശ്രീശുബ്രഹ്മർഷി ഭാഗവതത്തിൻ്റെ കൃഷ്ണാവതാരത്തിന് തൊട്ടുമുമ്പായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. കലിമാലിന്യങ്ങളെ ഇല്ലാതെയാക്കാൻ ഭഗവാന്റെ കഥകൾക്ക് സാധിക്കും. ഭഗവത് കഥകളെ ആസ്വദിക്കൂ. എങ്ങനെ ആസ്വദിക്കണം? അത് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞു. സാവധാനതയാ ശ്രുണു, ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ശ്രദ്ധയോടുകൂടി കേട്ടാലേ ഇതിൽ നിന്ന് എന്തെങ്കിലും ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല എന്നാണ്. മറ്റ് ഭൗതികമായിട്ടുള്ള കഥകളൊക്കെ വെറുതെ കേട്ടാലും മതി. അതിന് ആ ഒരു സമയത്ത് ഒരു ആനന്ദത്തെ ചിലപ്പോൾ നൽകാൻ കഴിഞ്ഞു എന്നിരിക്കും. പക്ഷേ അത് തന്നെ പിന്നീട് ദുഃഖത്തിന് കാരണമാകും. എന്നാൽ ഭഗവാന്റെ കഥകൾ എന്നും ആനന്ദത്തെ നൽകുന്നതാണ്. ആ ആനന്ദം നിലനിൽക്കണമെങ്കിൽ അവിടെ വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകളെ കേൾക്കണം. ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ? വിഘ്നേശ്വരത്തിന് മുന്നോടിയായിട്ട് പരീക്ഷിച്ച് പറഞ്ഞു, അത് നിത്യനൂതനമാണ്, എന്നും പുതുമയുള്ളതാണ്. ഇവിടൊക്കെ കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. എത്രയോ സപ്താഹങ്ങളിൽ എത്രയോ ആചാര്യന്മാര്, എത്രയോ രീതികളിൽ, എത്രയോ ഭാവങ്ങളിൽ, എത്രയോ അക്ഷരക്കൂട്ടുകളെ കൊണ്ട് മെനഞ്ഞ് നമുക്ക് ഭംഗിയായിട്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് താല്പര്യമുണ്ടാവുന്നു. ഒരു തൃപ്തി ഏകശൃണ്വാന ശുഭജ്ഞു നിത്യനൂതന, കേൾക്കുന്നവർക്ക് എന്നും പുതുമ തോന്നും ഭഗവാന്റെ കഥകൾക്ക്. ഇന്നലെ രുക്മിണീശ്വരന്റെ കഥ നമ്മൾ കേട്ടു. പിന്നീട് ഭഗവാൻ 16,107 വിവാഹങ്ങൾ കൂടി നടത്തി. ഈ കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. സത്യഭാമയെ വിവാഹം ചെയ്തത്, ജാംബവതിയെ, സത്യയെ, കാളിന്ദിയെ, മിത്രവിന്ദയെ, ലക്ഷ്മണയെ, ഭദ്രയെ ഒക്കെ വിവാഹം ചെയ്ത കഥകൾ. നരകാസുരന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവിടെ ആ നരകാസുരനെ നിഗ്രഹിച്ച് 16,100 പേർക്കും തൻ്റെ ഭാര്യാവിധം നൽകി അനുഗ്രഹിച്ച കാരുണ്യസ്വരൂപനായ ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ കഥ, അതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും കേൾക്കാൻ തോന്നുന്നു. കാരണം എന്താ? അത് കൃഷ്ണകഥകളുടെ പ്രത്യേകതയാണ്. ഭഗവാന്റെ നാമവും അങ്ങനെ തന്നെയാണ്. എത്രയോ ആളുകൾ എഴുതിയിട്ടും എത്രയോ ആളുകൾ പറഞ്ഞിട്ടും ഭഗവാന്റെ നാമങ്ങൾക്ക് അപലേശം മടുപ്പ് തോന്നുന്നില്ല. കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ. നോക്കൂ, കൃഷ്ണഹരേ ജയ എന്ന ആ ഷഡാക്ഷരി അതിങ്ങനെ വീണ്ടും 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 ഉരുവിടുമ്പോ, ഓരോ തവണ ഉരുവിടുമ്പോഴും പുതിയ പുതിയ അനുഭൂതി തലങ്ങളിലേക്ക് എത്തുന്നു. ഗുരുവായൂരപ്പന്റെ അടുത്ത് ആ ഭഗവതിക്കൊട്ടിലിൽ വിശാന്തിമാരുടെ നേതൃത്വത്തിൽ നാമസങ്കീർത്തനം നമ്മൾ കേൾക്കാറുണ്ട്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലുന്നത് കാണാം ഒരു സമയത്ത്. മറ്റൊരു സമയത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന രീതിയിലാവും. വേറൊരു സമയത്ത് ആവേശത്തിന്റെ കൊടുമുടി കയറി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും പാടാറുണ്ടെങ്കിലും ആ നാമങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. എന്നാൽ അത് പാടുന്ന ആളുകൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവണം. ഗുരുവായൂരപ്പന്റെ അടുത്ത് തൊഴാൻ ചെന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള കാവുകാർ പറയും നമ്മളോട്, തൊഴുതുമാറൂ. അതേ, അവിടെ തൊഴുതുമാറൂ, വേഗം വേഗം തൊഴുതുമാറൂ, വേഗം വേഗം തൊഴുതുമാറൂ.
നമുക്ക് ദേഷ്യം വരും ചില സമയത്ത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ചെന്ന് ഒന്ന് തൊഴണം എന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും ദൈവം പറഞ്ഞു തൊഴുതു മാറും, തൊഴുതു മാറും. പല ആളുകൾക്കും കേട്ട ആളുകളിൽ ഒരു 99.9999999 ആളുകൾക്കും ലബലേശം ഇതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭക്തന്മാര് അതിനെ വ്യാഖ്യാനിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതാണ് ഭക്തിയുടെ വ്യത്യാസം. ഇപ്പൊ സുധാമാവിന്റെ കഥ നമ്മള് പാരായണജീവിതം സമർപ്പിച്ചു. അവിടെ ഒരു ഭക്തിഭാവമുണ്ട്. അധനോയം ധനം പ്രാപ്യാം ആദ്യം ഉച്ചേർണമാം സ്മരേ ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിനാഥാൽ. എനിക്ക് ഭഗവാൻ ഒന്നും തന്നില്ല, എനിക്ക് ധനം തന്നാൽ ഞാൻ അധപ്പതിച്ചാലോ എന്ന് കരുതി ഭഗവാൻ സ്നേഹ വാത്സല്യങ്ങൾ എന്നോട് കാണിച്ചിട്ട് എനിക്കൊന്നും തന്നില്ല. ഇങ്ങനെ തോന്നാറാവണ്ടേ? ഇതാണ് ഭക്തി. ഇപ്പൊ തൊഴുതുമാറൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാൻ തൻ്റെ ആ കാവക്കാരെ കൊണ്ട് വിഷ്ണുപാർഷിതന്മാര് ഇങ്ങനെയാണ് പറയേണ്ടത്. ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന പാർഷിതന്മാരെ പോലെ ഭൂലോക വൈകുണ്ഠമായ പൊന്നു ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ അവിടെ നിൽക്കുന്ന ആ വിഷ്ണുപാർഷിതന്മാര് പീതാംബരധാരികള് അവരെന്തു പറയുന്നു? തൊഴുതു മാറും. സത്യത്തിൽ എന്താ പറയുന്നത്? നമുക്ക് എത്രയോ കാലങ്ങളായി നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒരു മാറ്റവും വരുന്നില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം വരണം. ഇതുകൊണ്ടൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴേ അതുകൊണ്ട് ഫലമുള്ളൂ. കാമം, ക്രോധം, മദം, മാത്സര്യം, ഈർഷ്യ, ഗർവ് എന്ന് വേണ്ട എന്തൊക്കെ ദുഷ്ടതരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്, അതിനെ ഓരോന്നിനെയെങ്കിലും കുറേശ്ശെ 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 മാറ്റാൻ, അതിന്റെ ശക്തി കുറയ്ക്കാനെങ്കിലും നമുക്ക് സാധിക്കണ്ടേ നമ്മുടെ ജീവിതം കൊണ്ട്? അപ്പൊ ഭഗവാനെ തൊഴാൻ നിൽക്കുമ്പോഴേ നമുക്ക് മത്സരം, ഭഗവാനെ തൊഴാൻ നിൽക്കുമ്പോഴേ നമുക്ക് മതം. എങ്ങനെയാണ് മതമാത്സര്യാദി മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ എന്നും ദുഃഖിക്കണം? അപ്പൊ ഭഗവാൻ പറയാ, ഒന്ന് തൊഴുതു മാറൂ, ഒന്ന് തൊഴുതു മാറൂ, തൊഴുതൊരു മാറ്റം വരട്ടെ ജീവിതത്തിൽ. ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. പക്ഷേ നമുക്കത് വേണ്ട പോലെ മനസ്സിലാവുന്നില്ല. അടുത്തതിൽ പോലെ അനുജനെ കാണാൻ അക്ഷികളില്ലോ തോട്ടരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്ന് മഹാകവി ഭഗവാന്റെ വാക്കുകളെ ഇതാ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് നമുക്ക് പറഞ്ഞു തന്നു. മാനവസേവയാണ് മാധവസേവ എന്നുള്ള വലിയൊരു തത്വത്തെയാണ് ഈ വരികളിലൂടെ ആവിഷ്കരിച്ചത് എന്ന് ചുരുക്കം. അപ്പോ ഇവിടെ ആ ഭഗവാന്റെ കഥകൾ നമ്മൾ പറഞ്ഞ അതാണ്. ഭഗവാന്റെ കഥകൾ കേട്ടിട്ടും 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 മതിയാവുന്നില്ല. ഓരോ കഥകളും കേൾക്കുമ്പോഴും നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം. ഇതിൽ താൻ ആരാണ്? തൻ്റെ നില ഇതിൽ എവിടെ നിൽക്കുന്നു? താൻ വെറും ഒരു ശ്രോതാവായിട്ടാണോ അതോ താൻ ഇതിലൊരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ടോ? തനിക്ക് രുക്മിണിയുടെ ഛായയുണ്ടോ? തനിക്ക് സത്യഭാമയുടെ ഛായയുണ്ടോ? തനിക്ക് അർജുനന്റെ ഛായയുണ്ടോ? തനിക്ക് ഭൂതനയുടെ ഛായയുണ്ടോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഛായ ഏതാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഛായ അറിയാൻ ഏറ്റവും നല്ലത് എന്താ? കണ്ണാടിയിൽ നോക്കുക. അങ്ങനെ ആ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണനാടിയ ലീലകൾ വേണ്ട പോലെ മനസ്സിലോർത്താൽ നമ്മളിലും ആ ഛായ ഈശ്വരന്റെ ഛായ തന്നെയാണ് നമുക്ക് എന്നൊരു തിരിച്ചറിവുണ്ടാവും. ഇതിനെയാണ് ആത്മസാക്ഷാത്കാരം, സമാധി എന്നൊക്കെ പറയുന്നത്. രുക്മിണിയെ വിവാഹം ചെയ്ത ഭഗവാന്റെ കഥ പറഞ്ഞതിന് ശേഷം രുക്മിണി പുത്രനെ ശംബരാസുരൻ, പ്രദ്യുമ്നനെ ശംബരാസുരൻ കടലിൽ കൊണ്ടുപോയിട്ടു എന്നും പിന്നീട് ആ ശംബരാസുരന്റെ കൊട്ടാരത്തിൽ വെച്ച് പ്രദ്യുമ്നന്റെ മുജന്മത്തിലെ ഭാര്യയായ രതീദേവി മായാവതിയായി വന്ന പ്രദ്യുമ്നനെ വളർത്തി വലുതാക്കി എന്നുള്ള കഥയെ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താ പ്രദ്യുമ്നനെ എടുത്തുകൊണ്ട് പോകാൻ കാരണം? പ്രദ്യുമ്നൻ കാമദേവന്റെ പുനർജന്മമാണ്. കാമദേവനെ കൊണ്ട് മാത്രമേ തനിക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന് വരം നേടിയിട്ടുള്ള ശംബരാസുരൻ കാമദേവൻ ആ മഹാദേവന്റെ നേത്രാഗ്നിയിൽ വെന്ത് ചാമ്പരാകുന്ന അറിഞ്ഞപ്പോ സന്തോഷിച്ചു. പക്ഷേ അധികം വൈകാതെ കാമദേവൻ കാമോപമനായ സാക്ഷാൻ മന്മഥ മന്മഥന്റെ പുത്രനായി ശ്രീകൃഷ്ണപുത്രനായി അവതരിച്ചു എന്ന് കേട്ടപ്പോ എങ്കിൽ ആ ശ്രീകൃഷ്ണപുത്രനെ ഇല്ലാതെയാക്കണം, അവനില്ലാതെയായാൽ തനിക്ക് പിന്നെ മരണം സംഭവിക്കില്ല എന്ന് വിചാരിച്ചാണ് രുക്മിണിയുടെ ശ്രുതി ആഗ്രഹത്തിൽ നിന്നും
ആ പ്രസവമുറിയിൽ നിന്നും പ്രസവ തൽപ്പത്തിൽ നിന്നും ഉണ്ണിയെടുത്തു കൊണ്ടുപോയി അവിടെ നേരെ കടലിലോട്ട് പോയിട്ട് കടലിലെ മത്സ്യം വിഴുങ്ങി മത്സ്യത്തെ മുപ്പന്മാർ പിടികൂടി അവരെ അത് ശബരാസുരന്റെ തന്നെ കയ്യിലെത്തിച്ചു. മായാവതി നോക്കുമ്പോ ആ മത്സ്യത്തിന്റെ ഉള്ളിൽ എന്തോ അങ്ങനെ ഇളകുന്നത് പോലെ വളരെ ശ്രദ്ധയോടുകൂടി ആ വയറിങ്ങനെ കീറിയപ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി കിടക്കണു. ആ കുട്ടിയെ വാരിയെടുത്തു. നാരദോ ആ കഥയിൽ സർവം നാരദനാണ് കഥയൊക്കെ പറഞ്ഞത്. ഇത് കാമദേവന്റെ പുനരവതാരമായിരിക്കുന്ന പ്രദ്യുമ്നനാണ് ദേവി. രതീദേവിയുടെ പുനരവതാരമായ മായാവതിയാണ്. യൗവനം വരെയും കുട്ടിയെ വളർത്തിക്കൊള്ളൂ. അത് കഴിഞ്ഞ് രണ്ടുപേരും വിവാഹിതരായി ആ ശമ്പരാസുരനെ നിഗ്രഹിച്ച് ഗാരവിയിലേക്ക് തിരിച്ചു പോകൊള്ളൂ. ഭഗവാന്റെ വാക്കുകൾ കേട്ടു. അവിടെ ആ നാരദന്റെ വാക്കുകൾ കേട്ട് അതേപോലെ ചെയ്യുകയും ചെയ്തു. യൗവനത്തിലേക്ക് എത്തിയപ്പോഴാണ് പ്രദ്യുമ്നന് മനസ്സിലായത് മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയത. അമ്മയുടെ സ്വഭാവത്തിലൊക്കെ ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അമ്മ ഇപ്പോ ഒരു കാമുകിയെ പോലെ തന്റെ അടുത്ത് പെരുമാറുന്നു. കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലായി ഇത് തന്റെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ മായാവിധി പഠിപ്പിച്ചു കൊടുത്ത പലതരത്തിലുള്ള മായാവിദ്യകളെ സ്വായത്തമാക്കി അവിടുന്ന് ആ അസുരനെ ശമ്പരാസുരനെ പോരുടായിട്ട് വിളിച്ചു. യുദ്ധത്തിൽ ശമ്പരാസുരനെ നിഗ്രഹിച്ചു. ആകാശവീഥിയിലൂടെ മായാവതിയോടുകൂടി ദ്വാരകയിലെത്തിച്ചേരിച്ചു. ഈ ഉണ്ണിയുടെ സ്വരഹാസ അവലോകനയും കാഴ്ചയിലും ചിരിയിലും പുഞ്ചിരിയിലും സ്വരത്തിലും ഒക്കെ ആ ചാർഗധന്വനെ ആയിരിക്കുന്ന ഭഗവാന്റെ ചാർഗമെന്ന വില്ല് ധരിച്ച ഭഗവാന്റെ അതേ ഭാവഭാവാദികൾ കണ്ടപ്പോ രുക്മിണിക്ക് തോന്നി, യതി ജീവതി പുത്രത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഈ പ്രായമാവും ഈ രൂപവുമാവും രുക്മിണി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും നാരദൻ വന്ന് കഥ പറഞ്ഞു. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തുഷ്ണീമാസ ജനാർദ്ദന, എല്ലാം അറിയാമെങ്കിലും ഭഗവാൻ മിണ്ടാതിരുന്നു. രുക്മിണി ദേവി സന്തോഷത്തോടുകൂടി നവവധൂവരന്മാരെ ദ്വാരകയിലേക്ക് ആഗ്രഹിക്കുകയും ഈ പ്രദ്യുമ്നന്റെ സൗന്ദര്യത്തെ കുറിച്ച് ശ്രീശബ്രഹ്മർഷി എന്താ പറയണത്? ചിത്രം തദ്ധനുരമാസ്പദ ബിംബിംബേ ഈ സ്മരനിൽ അവർക്ക് വല്ലാത്ത സ്നേഹം തോന്നി തുടങ്ങി. ആർക്ക്? ഭഗവാന്റെ പത്നിമാർക്ക് പോലും. അപ്പൊ മറ്റുള്ള സ്ത്രീകളുടെ കാര്യം പറയണോ എന്ന് ചോദിച്ചിട്ടാണ് ആരെങ്കിലും അവിടെ നിർത്തിയത്. പിന്നീട് സത്രാജിത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് ശബന്ധകരത്നവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ രണ്ട് വിവാഹം നടത്തി. ആദ്യത്തേത് ജാംബവാന്റെ മകളായ ജാംബവതിയെ, മറ്റേത് സത്രാജിത്തിന്റെ മകളായ സത്യഭാമയെ. സത്രാജിത്തിന് കിട്ടിയ സ്വർണം അല്ലെങ്കിൽ രത്നം, എട്ട് ഭാരം സ്വർണം ദിവസവും കിട്ടുന്ന അതിഭയ വിശാലമായിരിക്കുന്ന അതിവിശേഷമായിരിക്കുന്ന ഒരു രത്നം, ആ രത്നം ആ ശബന്ധക മണി ഭഗവാൻ പറഞ്ഞു ഇവിടെ ഉഗ്രസേന മഹാരാജാവിന്റെ ഖജാനയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് അർത്ഥം എന്ന് പേരുണ്ടെങ്കിലും വലിയ അനർത്ഥത്തിന് കാരണമാവും. സത്രാജിത്തിന് ഇത് ലവലേശിഷ്ടായില്ല. സത്രാജിത്ത് തിരിച്ച് തന്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. ഒരിക്കൽ സത്രാജിത്തിന്റെ അനുജൻ പ്രസേനൻ നായാട്ടിനായി കാട്ടിലേക്ക് പോയപ്പോ ഈ രത്നവും ധരിച്ചു പോയി. കാട്ടിൽ ആരും കാണാനില്ല, പക്ഷേ ആരും കാണാനില്ല എങ്കിൽ പോലും ആ രത്നവും ധരിച്ചു കൊണ്ടുപോയ ആ പ്രസേനൻ എന്ന സത്രാജിത്തിന്റെ സഹോദരനെ പിന്നെ കാണാനില്ലാതെ എവിടെ പോയി നിഷ്ഠില്ല. അപ്പൊ സത്രാജിത്ത് പറഞ്ഞു, ഈ എന്റെ അനുജന്റെ നിരോധാനത്തിന് പിന്നിൽ ചില കറുപ്പ കൈകളുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ മനസ്സിലായി ഇത് തനിക്ക് നേരെയാണ് ഈ ഒളിയമ്പ്. ദ്വാരകയിലെ ഏറ്റവും കറുപ്പാള് താനാണ്. അപ്പൊ തനിക്ക് നേരെ ഇതാ ഒളിയമ്പ് ചെയ്യുന്നു എങ്കിൽ ഇത് അന്വേഷിച്ചു പോവാം എന്ന് തൃപ്തിപ്പെടുത്തി ഭഗവാൻ സൈന്യത്തോടുകൂടി കാട്ടിലേക്ക് പോന്നു. അവിടെ ചെന്നപ്പോ പ്രസേനൻ മരിച്ചു കിടക്കുന്നു. പ്രസേനന്റെ അടുത്തായി പ്രസേനന്റെ കുതിര ചത്തു കിടക്കുന്നു. രഥം തകർന്നു കിടക്കുന്നു. അതിനടുത്തായി ഒരു സിംഹം മരിച്ചു കിടക്കുന്നു. ആ സിംഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു മനുഷ്യ സദൃശമായിരിക്കുന്ന കാലടിപ്പാടുകൾ കണ്ടു. അവിടെ ജാംബവാന്റെ ആ ഗുഹയിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു. ഭക്തനെ ഭഗവാൻ മനസ്സിലായി, ഭക്തന് ഭഗവാനെ മനസ്സിലായില്ല. ആരാ ജാംബവാൻ? ഭഗവാന്റെ
ഭാവനാവതാരത്തിലും ശ്രീരാമാവതാരത്തിലും പങ്കെടുത്ത ഭഗവാനെ ഭജിക്കുകയും വന്ദിക്കുകയും പൂജിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്ത ഭക്തോത്തമനാണ് ജാംബവൻ. അപ്പൊ ജാംബവാൻ കഴിഞ്ഞ അവതാരത്തിൽ ത്രേതായുഗത്തിൽ രാമനായി അവതരിച്ച സമയത്ത് തന്നെ തൻ്റെ മകളെ ആ ഭഗവാന് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് കൊടുക്കണമെന്ന് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞു ഏകപത്നി വൃദ്ധനാണ്, അതുകൊണ്ട് ഇത്തവണ ഇല്ല. അടുത്ത തവണ ലക്ഷ്മിയായിരിക്കുന്ന ആ ദേവിയെ രുക്മിണി ദേവി വിവാഹം ചെയ്താൽ അടുത്ത വിവാഹം ജാംബവാനെ അങ്ങയുടെ മകളായ ജാംബവതിയായിരിക്കും. അതുവരെ അങ്ങയുടെ മകൾക്ക് ജരാന്തരങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേക വരം കൂടി ഭഗവാൻ കൊടുത്ത് അവിടുന്ന് യാത്രയാവുകയാണ്. അപ്പോ ഈ രീതിയിൽ ഏതായാലും ഭഗവാൻ തൃപ്തിപ്പെടുത്തി. മണി ജാംബവാന്റെ ഗുഹയിലുണ്ടെന്ന് മനസ്സിലായി. എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ, എങ്കിലും ഒരു കപട മാനുഷവേഷം കിട്ടിയ ആളാണ് ഭഗവാൻ. അങ്ങനെ അവിടെ ചെന്നു ജാംബവാൻ സ്വീകരിച്ചത് എങ്ങനെയാ ഭഗവാനെ മനസ്സിലായില്ല. കോതണ്ഡപാണിയായ ശ്രീരാമനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുന്ന ആ ജാംബവാന് ഓലും കുഴലുമായി നടക്കുന്ന ശ്രീകൃഷ്ണ സ്വരൂപത്തെ വേണ്ട പോലെ അങ്ങ് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മുഷ്ടി ചുരുട്ടി ഭഗവാനെ ഇട്ടിക്കാനായിട്ട് തുടങ്ങി. എത്രയും ദിവസം? 27 ദിവസം. 27 നാളിനുമുള്ള മുഷ്ടി കൊണ്ടുള്ള അർച്ചന, മുഷ്ടി അർച്ചന, ഇടിയാകുന്ന അർച്ചന ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കും ചില ആളുകളൊക്കെ ചിലപ്പോൾ ചെയ്തു എന്ന് വരും. അതെ, ഇങ്ങനെ ഭഗവാന്റെ മുഖത്ത് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഭംഗിയാവും. അങ്ങനെ ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്, എനിക്ക് അങ്ങനെ ഗുണമുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരി നോക്കുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആരും അറിയാതെയാണെങ്കിലും ചേർന്ന 1 അടി കൊണ്ട് കൊടുത്തു വരും നമ്മൾ. കാരണം നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അടി പ്രദക്ഷിണുണ്ട്, അടി കൊണ്ടുള്ള അർച്ചന ഇതുവരെ തുടങ്ങിയിട്ടില്ല അല്ലേ. ഒരുപാട് കോണത്തില് അതും കൂടി തുടങ്ങേണ്ടി വരും, അധികം താമസിക്കുകയാണെങ്കിൽ. ആ ജാംബവാൻ ഭഗവാൻ സമർപ്പിച്ചതുപോലെ അടി കൊണ്ടുള്ള അർച്ചന, പക്ഷേ ജാംബവാന്റെ ഉള്ളിൽ ആ അടിത്തട്ട് മുതൽ ഭഗവാനുള്ള ഭക്തിയാണ് അവിടെ കാണിക്കുന്നത്. ഏതായാലും 27 നാളിനുമുള്ള പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ആ മുഷ്ടി കൊണ്ടുള്ള അർച്ചന സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ അതിന് പ്രസാദം കൊടുത്തു. പ്രസാദം കൊടുത്തപ്പോൾ അവിടെ എന്താ പ്രസാദമായിട്ട് പൂവ് കൊണ്ട് അർച്ചിച്ചു കഴിഞ്ഞാൽ പൂവ് പ്രസാദം, അതേപോലെ തന്നെ കുങ്കുമം കൊണ്ട് അർച്ചിച്ചു കഴിഞ്ഞാൽ കുങ്കുമം പ്രസാദം. ഇങ്ങനെ എന്തുകൊണ്ടാണോ നമ്മൾ അർച്ചന നടത്തുന്നത് അത് പ്രസാദമായിട്ട് കിട്ടുക എന്നുള്ളതാണ് പതിവ്. അപ്പൊ ഇവിടെ മുഷ്ടി കൊണ്ട് അർച്ചിച്ചപ്പോ അതേപോലെ തന്നെ മുഷ്ടി കൊണ്ട് തിരിച്ച് 1 അങ്ങോട് കൊടുത്തു. 27 നാളിലും അർച്ചന കഴിഞ്ഞു. 28-ാമത്തെ ദിവസം ഭഗവാൻ 500 അടിയടിച്ചു. അതോടുകൂടി കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ടാങ്കൂരു ബന്ധന മനസ്സിലാക്കണം ആരാണങ്ങന സർവഭൂതാനാം പ്രാണ ഓജ സഹോബലം വിഷ്ണു പുരാണ പുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. എല്ലാവരുടെയും ഉള്ളിൽ പിന്നിത്തലം എന്ന ചൈതന്യമാണ് അവിടുന്ന് എന്ന് മനസ്സിലായി. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ആ പ്രസേനൻ കഴുത്തിൽ മണിയും ധരിച്ചു കൊണ്ട് വന്നപ്പോൾ ആ പ്രസേനന്റെ കഴുത്തിൽ കണ്ട മണി അത് മാംസകഷ്ണാണെന്ന് ധരിച്ച് ഒരു സിംഹം പ്രസേനനെ കൊന്നു, പ്രസേനന്റെ കുതിരയെ കൊന്നു. ആ രക്തവും എടുത്തുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരത്താണ് ഞാൻ കണ്ടത്. ഞാൻ ആ സിംഹത്തെ ഗ്രഹിച്ച് ഈ രക്തം കുട്ടിക്ക് കളിക്കാനായിട്ട് കൊടുത്തു. അങ്ങയെ അങ്ങക്ക് തരാനായിട്ട് അങ്ങ് കഴിഞ്ഞ അവതാരത്തിൽ തന്നെ ഏൽപ്പിച്ച എൻ്റെ മകളെ അവിടുന്ന് സ്വീകരിക്കണം, ഈ രത്നത്തെയും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു രണ്ടും ഞാൻ സ്വീകരിക്കാം, ഒന്ന് എനിക്ക് എൻ്റെ ആ കൊട്ടാരത്തിൽ സൂക്ഷിക്കാനുള്ളതാണ്, മറ്റൊന്ന് സത്രാജിത്തിന് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. എൻ്റെ പേരിലുള്ള ചില ആരോപണങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന് ഭഗവാൻ എന്താ പറയുന്നു. അതിനുശേഷം പിന്നീട് ഭഗവാൻ ഗൃഹത്തിലേക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. അവിടെ വെച്ച് ആ ജാംബവതിയെ വിവാഹം ചെയ്തു. ഈ രത്നത്തെ എല്ലാവരും കാണുകയും സത്രാജിത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എനിക്കിതിൽ ലവലേശം താല്പര്യമില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തിരിച്ചു കിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ ഭഗവാൻ കപട മാനുഷവേഷം കിട്ടി അവിടെ ആടുന്നു. ഏതായാലും സത്രാജിത്ത് തന്റെ ഗ്രഹത്തിൽ ചെന്നിങ്ങനെ ആലോചിച്ചു.
ഇനി എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി തന്റെ മകളെ ആ സത്യസ്വരൂപനായിട്ട് ഭഗവാന് തന്നെ സമർപ്പിക്കുക അതിനോട് ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക ചെയ്ത തെറ്റിന് പരിഹാരം അത് മാത്രമേ ഉള്ളൂ മകളെ ശതധന്വാവിന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പേ തന്നെ ഭഗവാന് ശ്രീകൃഷ്ണന് ആ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി സത്രാജിത്ത് രത്നവും സതീരത്നമായിരിക്കുന്ന സ്ത്രീരത്നമായിരിക്കുന്ന ആ സത്യഭാമയെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചു ഭഗവാൻ സത്യഭാമയെ സ്വീകരിച്ചു ശമന്തകരത്നത്തെ സത്രാജിത്തിന് തന്നെ കൊടുക്കുകയും അതിനുശേഷമാണ് പിന്നീട് കാളിന്ദിയുടെ തീരത്ത് വെച്ച് സൂര്യപുത്രിയായ കാളിന്ദിയെ കാണുന്നതും ആ കാളിന്ദിയെ വിവാഹം ചെയ്യുന്നതുമായിട്ടുള്ള രംഗം അവിടെ വർണ്ണിച്ചു അതിനുശേഷം പിന്നീട് ഭഗവാൻ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പോയി പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ ബന്ധുചാമ്പലായി എന്ന വാർത്ത അറിഞ്ഞ് അതിൽ വിഷമിക്കുന്നവരെ പോലെ നടിച്ച് ഉള്ളിൽ ചിരിച്ച് ഭഗവാൻ അവിടെ ചെന്നു കാരണം എന്താ പാണ്ഡവന്മാരെ എപ്പോഴേ താൻ രക്ഷിക്കലും കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സത്യഭാമ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു തൻ്റെ അച്ഛനെ ശതധന്വാവ് നിഗ്രഹിച്ചിരിക്കുന്നു തന്നെയുമല്ല ആ രത്നം കാണാനില്ല ഭഗവാൻ വേഗം ഇവിടെ വന്നു ആ ഉപവനത്തിൽ വെച്ച് അവിടെ ആ രത്നം അന്വേഷിച്ചു ശതധന്വാവിനെ നിഗ്രഹിച്ചു പക്ഷെ രത്നം മാത്രം തിരിച്ചു കിട്ടിയില്ല ഇത് കണ്ടിട്ട് ഏട്ടനായ ബലരാമസ്വാമിക്ക് കുറച്ച് അല്പരസമുണ്ടായി പറഞ്ഞു കൃഷ്ണ ഈ രത്നത്തെ കുറിച്ച് ഒരു തീരുമാനമായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് അഹം വിദേഹമിച്ഛാമി ഞാൻ വിദേഹത്തിലേക്ക് പോവാണ് മിഥുനാപുരിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്രയാവുന്നു ഈ സന്ദർഭത്തിലാണ് തദോശിക്ഷാം കാലേ ധാർത്തരാഷ്ട്ര സുയോധന സുയോധനനെ ദുര്യോധനനെ ഗതായുദ്ധം പഠിപ്പിച്ചു അവിടെ അപ്പൊ ഈ രത്ന എവിടെയാണ് നിശ്ചയ ശതധന്വാവിനെ നിഗ്രഹിച്ചു ശതധന്വാവാണ് സത്രാജിത്തിനെ നിഗ്രഹിച്ചത് തനിക്ക് മകളെ വിവാഹം ചെയ്തരാന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചു അതിന് ആ വേണ്ട പോലെ അതിനെ ആ ശതധന്വാവിന്റെ ഉള്ളിലെ വൈരത്തെ കൂടുതൽ ജ്വലിപ്പിക്കുന്ന തരത്തിൽ അവിടെ കൃതവർമാവും അക്രൂരനും പ്രേരണയും കൊടുത്തു അതുകൊണ്ടാണ് സത്രാജിത്തിനെ കൊന്നത് ആ കുറ്റത്തിന് ഭഗവാൻ ശതധന്വാവിനെ നിഗ്രഹിച്ചു എന്നും അവിടെ ഏതാ പറയുന്നു ഭഗവാൻ അന്വേഷിച്ചു കണ്ടെത്തി അക്രൂരൻ ആ കാശിരാജ്യത്ത് ഗാന്ധിനിയുടെ പുത്രനായ അക്രൂരൻ കാശിരാജ്യത്തുണ്ട് എന്ന് മനസ്സിലായി അവിടേക്ക് ചാരന്മാരെ വിട്ടു അക്രൂരിൻ്റെ കയ്യിൽ നിന്ന് ശതധന്വാവിൻ്റെ കൂട്ടുകാരനായ അക്രൂരിൻ്റെ കയ്യിൽ നിന്ന് ആ രത്നം തിരിച്ചു കിട്ടി എന്നും അവിടെ പറയുന്നു അങ്ങനെ ആ രത്നവുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ ലീലകൾ പ്രത്യേകിച്ച് രണ്ട് കല്യാണ കഥകൾ അത് അവിടെ സൂചിപ്പിച്ചു അതിനുശേഷം പിന്നീട് ഭഗവാൻ കാളിന്ദിയുടെ തീരത്ത് തപസ് ചെയ്യുന്ന സൂര്യപുത്രിയായ കാളിന്ദിയെ വിവാഹം ചെയ്തു ഏഴ് കാലങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവർ മാത്രമേ ഏഴരക്കുള്ള തന്നെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് തീർച്ചപ്പെടുത്തിയ ആ രാജാവിന് കോസല രാജാവിൻ്റെ മകളെ ആ സത്യയെ ഭഗവാൻ തൻ്റെ നല്ല ഭാഗിയായിട്ട് സ്വീകരിച്ചു അതേപോലെ തന്നെ ഭഗവാൻ ഭദ്രയെ വിവാഹം ചെയ്തു തൻ്റെ അച്ഛമ്മകളുടെ മകളാണ് ഭദ്ര ആ ഭദ്രയെ വിവാഹം ചെയ്തു സത്യയെ വിവാഹം ചെയ്തു കാളിന്ദിയെ വിവാഹം ചെയ്തു പിന്നെ മിത്രവിദ്യയെ വിവാഹം ചെയ്തു വിന്ദാനവിന്ദന്മാർ ഏകദേശം ഈ രുക്മിക്കൊക്കെ യോജിച്ച ആളാണ് ഇവിടെ പറയില്ലേ ഒരേ മുഖത്തിൽ കൂട്ടാവുന്നതാണ് ഈ രുക്മി തുടങ്ങിയ ആളുകൾ ഏതായാലും ഭഗവാൻ ആ മിത്രവിദ്യയെ തൻ്റെ സ്വന്തമാക്കി ദാക്ഷ്യപുത്ര
സുധാമിവ എന്ന രുക്മിണിയുടെ കഥയിൽ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെയും സ്വന്തമാക്കി ഭദ്രയുമായിട്ടുള്ള വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചു നടത്തി. അതേപോലെ തന്നെ ആ ശുഭകീർത്തിയുടെ മകളായ ഭദ്ര, ശുഭകീർത്തി തൻ്റെ ആ അച്ഛമ്മകളാണ്, ആ അച്ഛമ്മകളുടെ മകളായ ഭദ്രയെ വിവാഹം ചെയ്തു. പിന്നീട് ഭദ്രാധിപതിയിൽ നിന്ന് ലക്ഷ്മണയെ സ്വയംവര മണ്ഡലത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന് ഭഗവാൻ വിവാഹം ചെയ്തു. അപ്പോൾ ഭഗവാന്റെ വിവാഹങ്ങൾ, എട്ട് വിവാഹങ്ങൾ നടന്നു എന്നാണ്. പിന്നീടാണ് ഒരിക്കൽ ഭഗവാന്റെ അടുത്തേക്ക് ദേവേന്ദ്രൻ വരുന്നു. എന്തിനാ ദേവേന്ദ്രൻ വരുന്നത്? ഭൗമാസുരൻ, അങ്ങയുടെ മകൻ തന്നെയായിരിക്കുന്ന നരകാസുരൻ എൻ്റെ അമ്മയുടെ കമ്മലും പെൺകൊറ്റക്കുടയും മണിപർവ്വതവും ഒക്കെ അപഹരിച്ചു കൊണ്ടുവരുന്നു, അതൊന്ന് മേടിച്ചു തരണം. അമ്മയുടെ കമ്മൽ കൊണ്ടുപോയത് ആരാന്ന് പറഞ്ഞത്? നമ്മളിപ്പോൾ കേട്ട പാട്ട് അച്ഛൻ കൊണ്ടുപോയി എന്നാണ്. പക്ഷേ ഭാഗവതം പറയുകയാണ്, അച്ഛനല്ല കൊണ്ടുപോയത്, മകനാണ് കൊണ്ടുപോയത്. അച്ഛൻ്റെ അടുത്താണ് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു ശരിയാക്കി തരാം, എൻ്റെ മകനാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം എന്ന് ഭഗവാൻ ഉറപ്പുകൊടുത്തു. ഏതായാലും സത്യഭാമയോട് ചോദിച്ചു, ഞാനൊരു പോരിന് പോവുകയാണ്, എൻ്റെ കൂടെ പോരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സത്യഭാമ എന്ന് പറഞ്ഞു, പോരിന് പോരാനുള്ള താല്പര്യം കൊണ്ടല്ല, അങ്ങയുടെ കൂടെ പോരാനുള്ള താല്പര്യം കൊണ്ട് അങ്ങയോട് പോരും എനിക്കില്ല, ഞാൻ പോരാം എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ഒരു ഉല്ലാസയാത്രയ്ക്ക് പോണതുപോലെ അവിടെ ഇറങ്ങിപ്പോൾപ്പെട്ടു. ഭഗവാൻ കരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ ഭൂമി ദേവിയിൽ ഭഗവാൻ ഉണ്ടായ മകനാണ് നരകാസുരൻ, അല്ലെങ്കിൽ ഭൗമാസുരൻ, ഭൂമിയുടെ പുത്രൻ എന്നുള്ളവർക്ക് ഭൗമൻ എന്ന് പേര്. അപ്പൊ ഭൂമിക്ക് പോലും കുഞ്ഞിയെ നിയന്ത്രിക്കാൻ സാധിക്കാതെയായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അച്ഛൻ്റെ അടുത്ത് വിവരം അറിയിച്ചു. ദേവേന്ദ്രനാണ് എന്ന് പറഞ്ഞത്, എല്ലാ നല്ല വസ്തുക്കളും ഇപ്പൊ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രധാന ഭൂമി. ആരുടെ? നരകാസുരന്റെ. അപ്പൊ വിണ്ണിലുള്ള മണ്ണിലുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ ആകാശത്ത് വിണ്ണിലുള്ള ആ അതിഥിയുടെ കുണ്ടലങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അവിടെ നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാണ്. അതിഗംഭീരമായിട്ടുള്ള യുദ്ധത്തിൽ ഭഗവാൻ നരകാസുരനെ നിഗ്രഹിച്ചു എന്നും അവിടെ പറയുന്നു. ഭൂമിദേവി ഓടി വന്ന് ഭഗവാന്റെ പാദാരവിന്ദ്രനിൽ വീണ് നമസ്കരിച്ചു. ദാ, ഇത് നരകാസുരന്റെ പുത്രനാണ്, ഇദ്ദേഹത്തെ അനുഗ്രഹിച്ച് രാജാവാക്കണേ. നമസ്തേ ദേവദേവേഷ ശംഖചക്രഗദാധര ഭക്തേക്ഷോഭാക്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ അവിടെ സ്തുതിച്ചു. ഭൂമി എന്ന് പറഞ്ഞു, ദയുണ്ടിയെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹിച്ചു. ആ ഭൗമാസുരന്റെ പുത്രൻ ഭഗദത്തനെ ഭഗവാൻ അനുഗ്രഹിച്ച് അവിടെ ഉണ്ടായിരുന്ന 65 നാൽക്കൊമ്പന്മാരിൽ 64 ഭഗവാൻ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. അതേപോലെ 16,100 പെൺകുട്ടികൾ, അവരെ മുഴുവൻ ഭഗവാൻ ഒരേ സമയം വിവാഹം ചെയ്തു, അവരെയും തൻ്റെ നല്ല പാതിയാക്കി മാറ്റി എന്ന് അവിടെ നാം പറയുന്നു. ഇങ്ങനെയുള്ള ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ലീലകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അധ്യായം പാരായണം ചെയ്യും, അതിനുശേഷം മറ്റ് ഭാഗങ്ങളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മനോഹരമായിട്ടുള്ള കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കല്യാണ കഥകൾ, കല്യാണകൃഷ്ണന്റെ കല്യാണം കേട്ടാൽ നമ്മുടെ കല്യാണം കൂടും. രുക്മിണീശ്വരത്തിനൊക്കെ വലിയ തിരക്കായിരുന്നു. എന്നാൽ സത്യഭാമയെ വിവാഹം ചെയ്യണതോ അല്ലെങ്കിൽ മറ്റ് കാളിന്ദി, മിത്രവിന്ദ, ജാമ്പവതി, ലക്ഷ്മണ, ഭദ്ര തുടങ്ങിയവരെയൊക്കെ വിവാഹം ചെയ്യുന്നതിൽ അത്ര വലിയ താല്പര്യം ആളുകൾക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. എല്ലാത്തിൻ്റെയും സപ്താഹത്തിൽ അങ്ങനെയാണ്. രുക്മിണീ കല്യാണം കേൾക്കാൻ വലിയ തിരക്കാണ് ആളുകൾ. ഗംഭീരായിട്ട് ആഘോഷമൊക്കെ ഉണ്ട്. സത്യഭാമയുടെ വിവാഹവും മോശമായിട്ടൊന്നല്ല നടത്തിയിട്ടുണ്ടാവുക, ഗംഭീരായിട്ട് തന്നെ, വളരെ ഗംഭീരായിട്ട് നടന്ന ഒരു സമൂഹ വിവാഹത്തിൻ്റെ കഥ കൂടി അവിടെ പറഞ്ഞു. അത് 16,100 പേരെയും ഭഗവാൻ വിവാഹം ചെയ്ത കഥ.
അവർക്കൊക്കെ തന്റെ നല്ല പാതിയായി ഭഗവാൻ അനുഗ്രഹം നൽകിയ കഥ. കാരണം ത്രേതായുഗത്തിൽ സീതാദേവി കുറച്ചു കാലം ആ രാവണന്റെ അശോകവരികയിലിരുന്നു, അത്രേ ഉണ്ടായുള്ളൂ. എന്നിട്ട് പോലും ആ സീതാദേവിയെ കുറിച്ച് അപവാദം പറഞ്ഞു പലർത്തിയ ആളുകളാണ്. അപ്പൊ കാലം മാറി ദ്വാപരയുഗത്തിലേക്ക് എത്തി. ആളുകൾക്കൊക്കെ പൊതുവിൽ ഈ പൊളിഞ്ഞു നോട്ടം കൂടുതലാണ്. ഇപ്പൊ കലിയുഗത്തിലേക്ക് വന്നപ്പോ കുറച്ചു കൂടി കൂടി. ഇപ്പൊ ഭഗവാൻ അറിയാം, അതുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് ഭഗവാൻ അവരെ മുഴുവൻ വിവാഹം ചെയ്തു. അധോ മുഹൂർത്ത ഏകസ്മിൻ നാനാഗാരേഷു ദാസ്ത്രിയ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോവ്യയ. അവിടെ ഭഗവാൻ അത്രയും സ്വരൂപം സ്വീകരിച്ച് അവരെയൊക്കെ വിവാഹം ചെയ്തു. പിന്നീട് പറഞ്ഞ കഥ, ഭഗവാനെ കുറിച്ച് ഈ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, ഭഗവാൻ ആരോടും ശത്രുതയില്ല, പക്ഷെ ഭഗവാനെ ശത്രുവായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഭഗവാനെ കുറിച്ച് പല ദോഷങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ഈ രുക്മിണിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം രുക്മിണി നല്ല വെളുത്തിട്ട് ഭഗവാൻ ഇങ്ങനെ കറുത്ത് കറുത്ത് ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ സുന്ദരി കുട്ടിയെ കിട്ടിയത്, ആ കുട്ടിയുടെ കാര്യം കഷ്ടത്തിലായി, രാജ്യാധികാരമില്ല, ആ രുക്മിണിക്ക് രാജ്യാധികാരമുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് രുക്മിണി കേട്ടാൽ എന്താകും അവസ്ഥ എന്ന് ഭഗവാൻ ഒരിക്കൽ നോക്കിയതാണ്. രുക്മിണിയുടെ ഭക്തിഭാവത്തെയും സമർപ്പണഭാവത്തെയും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭഗവാൻ ആടിയൊരു ലീല കർഹിചിത്താധ്യായം. ഈ കർഹിചിത്താധ്യായം ഭക്തോത്തമനായ സാക്ഷാൽ പൂന്താനം വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാറുണ്ട് കൊട്ടിയൂരമ്പലത്തില്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ഈ അധ്യായം ദശമസ്കന്ധത്തിലെ 60-ാമത്തെ അധ്യായം അവിടെ പാരായണം ചെയ്തു. അടയാളമൊക്കെ വെച്ച് അദ്ദേഹം പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ഇതാ അടയാളം 59-ൽ ഇരിക്കുന്നു. ഇങ്ങനെ വായിച്ചതാണല്ലോ, ഒരു ഓർമ്മപ്പെട്ടാവും, എന്നാൽ വായിച്ചിട്ടുണ്ടാവില്ലേ, വായിക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് വീണ്ടും വായിച്ചു. അന്ന് ആ അധ്യായം വായിച്ച് അവിടെ നിർത്തി അദ്ദേഹം തന്റെ ഇല്ലത്തേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം വീണ്ടും വന്ന് നോക്കിയപ്പോൾ വീണ്ടും 59-ൽ തന്നെ. ഇത് വലിയ കഷ്ടമായി. ഏ, ഇന്നലെ വായിച്ചതാണ്, ഇത് ആരോ കളിക്കുന്നുണ്ട്, ആരെയും കളിക്കുള്ളൂ ഇവിടെ, കുട്ടിവരമ്പലത്തിലെ സാക്ഷാൽ മഹാദേവൻ ഭഗവാനെ വിചാരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഉദാനത്തിൻ്റെ ആ കർഹിചിത്താധ്യായം വലിയ ഇഷ്ടമായി. അതിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട്, സ്വാദുസ്വാദു പതേ പതേ, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എന്നാണ്. ഏതായാലും ആ ഉദാനത്തിനെ പിന്നെ കർഹിചിപ്പട്ടേരി എന്ന് വിളിക്കാറുണ്ട് എന്ന് സജ്ജനങ്ങൾ പറയുന്നു. ഏതായാലും ആ അധ്യായത്തില് ഭഗവാൻ രുക്മിണി ദേവിയുടെ അടുത്ത് മറ്റുള്ളവർ ഭഗവാനെ കുറിച്ച് പറയുന്ന, രുക്മിണിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് രുക്മിണിയുടെ അടുത്ത് പറഞ്ഞു. വർണ്ണാശ്രമ കുലാപേത സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി, വർണ്ണമില്ലാത്തവൻ ആശ്രമമില്ലാത്തവൻ ധർമ്മം നോക്കാണ്ട് നടക്കുന്നവൻ, പെൺകുട്ടികളുടെ തുണി മോഷ്ടിക്കുന്നവൻ, അവരുടെ കൂടെ നൃത്തം വെക്കുന്നവൻ, അമ്മാവനെ കൊന്നവൻ, കുറച്ചു കാലം മാത്രം അച്ഛൻ്റെ കൂടെ താമസിച്ച് ബാക്കിയുള്ള കാലം മുഴുവൻ 12 കൊല്ലക്കാലം വനത്തിൽ നടന്ന് പശുക്കളെ മേച്ചു നടന്നവൻ, അവൻ ആ രാജ്യാധികാരില്ല, യയാതിയുടെ ശാപം കൊണ്ട്, പിന്നെ ഭാരതഭൂമിയെ വിട്ട് സമുദ്രത്തിൻ്റെ മധ്യത്ത് പോയി താമസിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതേപോലെ സമ്പത്തില്ല, ഉദാസീനന്മാരാണ്, ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം നിൽക്കില്ല, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഓടിപ്പോവും, സ്വന്തം എന്നുള്ള വിചാരമില്ല, ആര് വിളിച്ചാലും അവരുടെ കൂടെ പോവും. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി ഇതിനൊക്കെ കടകവിരുദ്ധാണ്, ഞാനിങ്ങനെ കറുത്തിട്ടാണെങ്കിൽ രുക്മിണി വെറുത്തിട്ടാണ്, എനിക്ക് രാജ്യാധികാരമില്ല, രുക്മിണിക്ക് രാജ്യാധികാരമുണ്ട്, ഞാൻ ഭാരതഭൂമിയിലല്ല താമസിക്കുന്നത്, രുക്മിണി ഭാരതഭൂമിയിൽ താമസിക്കുന്നു, ഞാൻ കാരാഗ്രഹത്തിൽ പറഞ്ഞു, രുക്മിണി മനോഹരമായിട്ടുള്ള കമനീയമായ രാജകൊട്ടാരത്തിൽ പിറന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു തരത്തിലുള്ള ചേർച്ചയുമില്ല. അതുകൊണ്ട് രുക്മിണി ഇനിയും വൈകിയിട്ടില്ല, രുക്മിണി മറ്റാരെങ്കിലും വിവാഹം ചെയ്യാണ് നല്ലത്. പിന്നെ രുക്മിണിയെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതിനും ഒരു കാരണമുണ്ട്. രുക്മിണിയുടെ മാത്രമല്ല, രുക്മിണിയുടെ ഏട്ടൻ രുക്മിണിയുടെ മാത്രമല്ല, അതേപോലെ സാല്വൻ, അതേപോലെ ശിശുപാലൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊക്കെ ചെയ്തത്. ചൈത്യസാന്ദ്രജനാസന്ധദന്തപത്രാദയോ ദേവിയുടെ ഏട്ടനടക്കമുള്ള ആളുകളുടെ ഇത്ര
ദേവിയെ ഞങ്ങൾ കൊണ്ടുവന്ന അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്കിപ്പോ ആരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. എനിക്കില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഭക്തന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. അവർക്ക് ധനത്തിൽ താല്പര്യമില്ല, ഗൃഹത്തിന് താല്പര്യമില്ല, ഭാര്യയിലും മക്കളിലും താല്പര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് രാജകീയമായ അധികാരങ്ങളില്ല, അവകാശങ്ങളില്ല, രുമ്പിണിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഈ നിലയ്ക്ക് എല്ലാ നിലയ്ക്കും നമ്മൾ തമ്മിൽ ചേർച്ചയില്ല എന്ന് പറഞ്ഞതോടുകൂടി രുക്മിണി ആ വാഴ വെട്ടിയിട്ടതുപോലെ മോഹാലസ്യപ്പെട്ട് അവിടെയെങ്കിലും വീണു. ഭഗവാനോ, ഭഗവാൻ തമുദ്ധാപ്യ ചതുർഭുജ, ഭഗവാന്റെ രണ്ട് കൈകൾ കൂടി, അപ്പൊ കാരുണ്യത്തിന്റെ കൈകൾ കൂടി ഉണ്ടായി എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. വാരിയെടുത്തു പര്യങ്കാതപരുഹ്യാശൂതാമുദ്ധാപ്യ ചതുർഭുജ, പര്യങ്കത്തിൽ കിടത്തി ആ തലമുടിയൊക്കെ നല്ല പോലെ കെട്ടിക്കൊടുത്തു. പിന്നെ മുഖത്ത് ഇങ്ങനെ തലോടി നല്ല തണുത്ത വെള്ളം കൊണ്ട് തളിച്ചു. രുക്മിണി കണ്ടു തുറന്നു. അപ്പൊ പറഞ്ഞു, എന്റെ രുക്മിണി, അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിന, ഗൃഹസ്ഥാശ്രമികളുടെ ഏറ്റവും രസകരമായിട്ടുള്ള പരിപാടി എന്താ? ഭാര്യയുമായിട്ട് ഇങ്ങനെ ചെറിയ 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 സൗന്ദര്യ പിണക്കങ്ങൾ, അതിങ്ങനെ കണ്ടിട്ട് അവിടെ മുഖം ച പ്രേമ സംരംഭ സ്ഫുരിതാധരമീക്ഷിതും, അത് കാണാൻ വേണ്ടിയിട്ടാണേ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് ആ കടക്കണ്ണോണ്ട് ഇങ്ങനെ നോക്കുക. അതേപോലെ തന്നെ ചുണ്ടൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കുക, കടാക്ഷങ്ങള്, ഇങ്ങനെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തു. രുക്മിണി എന്നെ മനസ്സിലാക്കാണ്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോ രുക്മിണി ഭഗവാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സമർത്ഥിച്ചു. കാരണം എന്താ? രുക്മിണിയും ഭഗവാനും തമ്മിൽ ചേർച്ചയില്ല. ഭഗവാൻ എത്രയോ ശ്രേഷ്ഠൻ, രുക്മിണി ഒരു സാധാരണ പെൺകുട്ടി. ഭഗവാന് രാജ്യാധികാരമില്ല എന്ന് പറഞ്ഞു, രാജ്യാധികാരമുള്ളവർ പോലും അത് ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു. അപ്പൊ പിന്നെ അവിടുത്തേക്ക് രാജ്യാധികാരം വേണം, അവിടുത്തേക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞു. അവിടുന്നാണ് ഏറ്റവും വലിയ സമ്പത്ത്, ലോകം മുഴുവൻ ഈ സമ്പത്തിനെ കിട്ടാനായിട്ട് മോഹിക്കുന്നു. അപ്പൊ അവിടുത്തേക്ക് സമ്പത്ത് വേണം. അവിടുത്തേക്ക് ആ ഏത് നിലയ്ക്ക് നോക്കിയാലും അവിടുന്ന് ആ സമുദ്രത്തിന്റെ മധ്യത്തിൽ പോയി താമസിക്കുന്നു എന്ന് പറഞ്ഞതിന് കാരണം എന്താ? അവിടുന്ന് ദുഷ്ടന്മാരായ ആ ഇന്ദ്രിയങ്ങളോട് സദാസമയം പോരടിച്ച് ഹൃദയമാകുന്ന ഓരോ ഭക്തന്റെയും ഹൃദയമാകുന്ന ആ ദ്വാരകയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ആലോചിക്കാതെ ഞാൻ അവിടുത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് മാത്രമാണ് ചെറിയൊരു തെറ്റ്, നല്ലപോലെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഭഗവാനെ എന്ന് രുക്മിണി ഇങ്ങനെ പറഞ്ഞപ്പോ രുക്മിയെ ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു. ഒരിക്കലും പക്ഷേ എനിക്ക് ദേവിക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. രുക്മിണി ദേവിയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഭഗവാൻ തലകുനിക്കുന്നത് പോലെ ലീലയാടി എന്നാണ്. അതേപോലെ തന്നെ ഭഗവാന്റെ മക്കളുടെ കഥ കല്യാണം പറഞ്ഞപ്പോഴാണ് പ്രദ്യുമ്നൻ രുക്മിയുടെ മകളായ രുക്മവതിയെ വിവാഹം ചെയ്യുന്നതും, ആ പ്രദ്യുമ്നന്റെയും രുക്മവതിയുടെയും പുത്രനായ അനിരുദ്ധൻ രോചനയെ, രുക്മിയുടെ പൗത്രിയായ രോചനയെ ഭോജഘടത്തിൽ വെച്ച് വിവാഹം ചെയ്തു എന്നും പറഞ്ഞത്. രുക്മിയോടുള്ള സ്നേഹം അതാണ് പരമപ്രധാനം. രുക്മിണിയോടുള്ള സ്നേഹമാണ് രുക്മിക്ക്. കൃഷ്ണനോട് ദേഷ്യമുണ്ടെങ്കിലും രുക്മിണിയോട് സ്നേഹമാണ്. രുക്മിണി ഇല്ലാതെ കൃഷ്ണനെ തോൽപ്പിച്ച് രുക്മിണിയെ കൂടാതെ കുണ്ടേലത്തിൽ പ്രവേശിക്കില്ല എന്ന് സത്യം ചെയ്ത രുക്മി ഭോജഘടത്തിൽ താമസിക്കുന്നു. ഇങ്ങനെ ഈ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ഇപ്പോഴും വിവാഹമൊക്കെ നടത്തുമ്പോൾ കാർന്നവന്മാരൊക്കെ കൂടി എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഇരുന്ന് വർത്തമാനം പറയും, അല്ലെങ്കിൽ ഷീട്ട് കളിക്കും. ഇങ്ങനെയൊക്കെയാണ് ഏർപ്പാട്. വേറെ ചില ഏർപ്പാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഏതായാലും ഇവിടെ ബലരാമസ്വാമിയും കുറച്ച് മാരുടെയും മദ്യമൊക്കെ സേവിച്ച് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് അപ്പോഴാണ് രുക്മി വന്നിട്ട് ചോദിച്ചു, നമുക്കൊന്ന് കളിച്ചാലോ? എന്ത് കളിയാന്ന് ചോദിച്ചു. നമുക്കൊന്ന് ചൂത് കളിക്കാം എന്നാ ആയിക്കോട്ടെ പറഞ്ഞു. ഇങ്ങനെ ഇരുന്നു കളി തുടങ്ങി. കളിയില് ബലരാമസ്വാമി ജയിച്ചു. രുക്മി പറഞ്ഞു, ഞാനാണ് ജയിച്ചത്, 100,000 പൊൻപണത്തിനാണ് അടുത്ത കളി. അതിലും ബലരാമസ്വാമി ജയിച്ചു. ബലരാമസ്വാമി ജയിച്ചപ്പോ സമ്മതിക്കണില്ല. രുക്മിയുടെ പണം പോവും, അതേപോലെ അഭിമാനവും പോവും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ഏ ഞാനാണ് ജയിച്ചത് എന്നിങ്ങനെ പറയുന്നു. തദാബ്രവീന്ന ഭോവാണീ
ബലരാമൻ ജയിച്ചു എന്ന ഒരു നഭോവാണി. പക്ഷേ അതും രുക്മി അംഗീകരിച്ചില്ല എന്ന് ഇങ്ങനെ പറയുന്നു. സംഘർഷനെ കളിയാക്കി ചിരിച്ചു. എന്താ കളിയാക്കി ചിരിച്ചത്? യൂയം ഗോപാലാവന ഗോചര, നിങ്ങൾ ഗോപാലന്മാര് വനത്തിന് നടക്കുന്ന ആളുകൾക്കുണ്ടോ ഈ ചൂതുകളിയെ പറ്റി വലുത് അറിയുന്നു? നിങ്ങൾക്ക് പശുവിനെ മേയ്ക്കാനോ അല്ലെങ്കിൽ പശുക്കുട്ടിയെ മേയ്ക്കാനോ പുല്ലരിയാനൊക്കെ പോവാന്നല്ലാണ്ട് രാജകീയമായി കളികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോ ലുക്മിയുടെ ഇത്തരത്തിലുള്ള അപമാനിക്കലങ്ങൾ കൂടിയ വന്നപ്പോ വൃദ്ധ പരിഗമുദ്യമ്യ ജഗ്രേതം ദൃഢ സംസതി. ആ രുക്മിയുടെ തലമുണ്ടക്കി പരിഗമെടുത്ത് ഒരൊറ്റ അടിയെടുത്തു. അതോടുകൂടി രുക്മി കഥാവശേഷമായി. ഭഗവാൻ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ? സ്നേഹഭംഗഭയാധരി പരീക്ഷത്തെ. കാരണം ബലരാമനോടുള്ള സ്നേഹവും രുക്മിണിയോടുള്ള സ്നേഹവും ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടും എന്നെങ്കിലും പറഞ്ഞ വിടാണ്ടിരുന്നാ മതി എന്ന് തീരുമാനിച്ചു എന്നാണ്. ഇങ്ങനെ രുക്മിണി രുക്മിയുടെ അഹങ്കാരത്തെ ബലരാമസ്വാമി തന്റെ പരിഘം കൊണ്ട് തലക്കടിച്ച് ഇല്ലാതെയാക്കി. ഇതേപോലെ അഹങ്കരിച്ച ഒരാളാണ് ബാണൻ, ബലിയുടെ പുത്രനാണ് ബാണൻ. ബലിയുടെ കാവൽക്കാരൻ സക്ഷാൽ ഗദാധാരിയായ ഭഗവാൻ, ബാണന്റെ കാവൽക്കാരനോ മഹാദേവൻ. അപ്പൊ ഈ മഹാദേവൻ 1000 കൈകൾ കൊടുത്തു ബാണന്, വലിയ സന്തോഷമായി. ഇപ്പൊ ഭഗവാനെ ഭജിക്കുന്നു, പാട്ടുപാടുന്നു, ഒരു 2 കൈ കൊണ്ട് മൃഗം വായിക്കുന്നു, വേറൊരു കൈ കൊണ്ട് വേറൊരു വാദ്യം. ഇങ്ങനെ ഭഗവൻ ഭജനം ചെയ്യാനായിട്ട് ഈ കൈകളെ മുഴുവൻ ഉപയോഗിച്ചു. ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന് ആത്മസമർപ്പണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അതിനെ ഭൗതികതയിലേക്ക് കൊണ്ടുവരരുത്. ഇദ്ദേഹം കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും താല്പര്യം ഇല്ലാണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് ആരോടെങ്കിലും ഒന്ന് തല്ലുകൂടണം. പറ്റിയ ആളാരാണുള്ളത്? താനുമായിട്ട് തല്ലുകൂടാൻ പറ്റിയ ആള് മഹാദേവൻ തന്നെയാവും. തന്റെ കൈകൊണ്ട് തന്നെ തരിച്ചിട്ട് വയ്യാം. മഹാദേവനോട് പറഞ്ഞു, അങ്ങ് ഞാനുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന വളരെ നന്നായി. കാരണം അങ്ങ് തന്ന ഈ കൈകളുണ്ടല്ലോ, ഇതെനിക്കിപ്പോ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആരുമായിട്ടും എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. കണ്ടുത്യാതിഹൃദയം എന്റെ കൈ ഇങ്ങനെ ചൊറിയാണ്, ആരെങ്കിലും ഒന്ന് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റുമെങ്കിൽ അങ്ങ് വരും എന്ന് പറഞ്ഞു. മഹാദേവന് ദേഷ്യം നല്ലോണം വന്നു. ഞാൻ വന്നാൽ പിന്നെ നിന്നെ തിരിച്ചു കിട്ടില്ല, അതാണ് കുഴപ്പം. ആ നേത്രാകൃതിയിൽ ചാമ്പലാക്കാൻ കഴിയുള്ള ആളാണ്. ഏതായാലും പറഞ്ഞു, അധികം വൈകാതെ എനിക്ക് തുല്യനായ ഒരാൾ വരും, അന്ന് നിന്റെ അഹങ്കാരം തീരും, നിന്റെ കൊടിമരം മുറിഞ്ഞ് താഴെ വീഴുന്നു വന്നു. ബാണൻ കൊടിമരം വീഴുന്നത് കാത്തിരിക്കുന്നതിനിടയിലാണ് മനസ്സിലായി ഒരു വാർത്ത. അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്താ? ആ തന്റെ മകളായ ഉഷയുടെ അന്തപുരത്തിൽ ഒരു പുരുഷൻ കയറിയിരിക്കുന്നു, അവര് വിവാഹം ചെയ്തിരിക്കുന്നു. ആ ഉഷയുടെ കന്യകാത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു, വിവാഹിതയായി കഴിഞ്ഞിരിക്കുന്നു. ഇവരറിഞ്ഞു, ക്രോധാവേശിതനായിട്ട് വരികയാണ്. അവിടെ വന്ന് നോക്കിയപ്പോ ഒരു സുന്ദരനും ഉഷയും കൂടി അവിടെ എന്താ നേരം പോക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. സഫ്രമറ്റ കട്ടിലില് ദേഷ്യം വന്നു. ആളുകളെ വിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും രണ്ടുപേരെയും പിടികൂടി അതിൽ ആ അനിരുദ്ധനെ കാരാഗ്രഹത്തില് അടക്കുകയും ചെയ്തു. അന്വേഷിച്ചു, എന്താ അവിടെ സംഭവിച്ചത്, എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ചില ആളുകൾ ചാരന്മാരും ഇവരറിയിച്ചു. അങ്ങയുടെ മകളായ ഉഷ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ട യുവാവിന്റെ ചിത്രം വരച്ചു കൊടുത്തത് അങ്ങയുടെ മന്ത്രിപുത്രി ആയിരിക്കുന്ന ആ ചിത്രലേഖയാണ്. ചിത്രലേഖ ഈ അനിരുദ്ധന്റെ ചിത്രം വരച്ചപ്പോഴാണ് ഉഷയ്ക്ക് അനിരുദ്ധനെ കാണണമെന്ന് വിവാഹം കഴിക്കണമെന്നുള്ള മോഹം ഉത്കടമായത്. അതനുസരിച്ച് മായാവിദ്യകളിൽ പ്രവീണയായിരിക്കുന്ന ആ പെൺകുട്ടി ചിത്രലേഖ കട്ടിലടക്കം അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അവർ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യുകയും ചെയ്യും. ഇത്രയും പറഞ്ഞു. എന്തായാലും ഇവനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് തീർച്ചപ്പെടുത്തി. നാരദോ അഗഥകേസവം, നാരദൻ ചെന്ന് ഭഗവാന്റെ അടുത്ത് വിവരമൊക്കെ പറഞ്ഞു. ഭഗവാനെ അവിടുത്തെ ആ പേരക്കുട്ടിയെ അകാരണമായിട്ട് പിടിച്ചു വെച്ചേക്കാണ് ബാണൻ, വേണ്ടത് ചെയ്യണം. ഭഗവാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. പ്രദ്യുമ്നനുണ്ട്, അതേപോലെ അനിരുദ്ധൻ അവിടെ ആ കാരാഗ്രഹത്തിന് കിടക്കുകയാണെന്ന് അറിഞ്ഞ് ഒപ്പം കൂടി ഉദ്ധവൻ പ്രദ്യുമ്നൻ എന്ന് വേണ്ട വലിയൊരു പട ആ ദ്വാരകയുടെ സൈന്യം മുഴുവൻ
युद्ध अवड़े चुनु अति गंभीर युद्ध ई युद्ध महादेव महाविष्णु अलग आणन मुकर्णन तमिल गंभीर युद्ध युद्ध शिवज्वर तोटी महाविष्णु गंभीर स्तुति इन ज्वर वह ज्वरस्तुति वाले विशेष चलश्रुति अवड़े सूचिपचु अवड़े मुपति मूदाम अरुपति मूदाम अध्याय इंजाव श्लोक मुद्दा ज्वर उवाच भाग नमुक का ज्वरते विष्णुज्वर नियंत्रित भगवा अनुग्रहितुएल रुद्रन वह भगवान गंभीर अवड़ स्तुति इनुशेम आणन युद्ध बाणने युद्ध तोलपुर अधिक ओर कर मुसान नालुग्रे वनु ए भक्तने को अद्हति अहंकार इलादाड़ी लील अगर प्रियप्ड भक्तन रुद्र पार्श्वर एपड़ों अनुग्रह कृष्ण विजय शंकरेण संयुगम संस्मरे प्रातरुद्धाया तस्य स्यात् न तस्य स्यात् पराजया ओरिक्कलुम अवर् पराजयमुण्डाविल्ल ई कथ केट्टाल् कृष्णविजयम् शंकरेण संयुगम शंकरनोडोप्पम श्रीकृष्णनोडुल्ल विजयत्ते आराणो प्रभातत्तिल् स्मरिक्कुन्नत् अवर्क्क ओरिक्कलुम पराजयमुण्डाविल्ल एन्न उल्ल भागम् अवर् अरियिच्चु अतिशेषम् पिन्नीट् ओरिक्कल् आ सांबर प्रद्युम्न तुंग आलि समयत द्वारकोर पोट किणट वाली सत्व इतना वलियर ओंद अरा नोकी साधान भगवल स्पर्शम आजन मारी या या नृगोनाम नरेंद्रोह इक्ष्वाकुतर प्रभो इक्ष्वाकु पुत्र नृगन या अनुग्रह पूर्वरूप धीचो या पंड और ब्राह्मणन या मतर ब्राह्मणन दान पशु अड़ मतर ब्राह्मणन को रु ब्राह्मणर आ पशु तंगा वादू पल रीती अगर स्वर्ण अगर धनम पर आपमें रूप कहूलस्वाणि ब्रह्मस्वते अपहरी पापाग्नि लोकम नशिच अत्र भयंकर अब ब्रह्मस्वते देवस्वते अपहरी भगवान अणचु अंत पर कथ बलराम स्वामी वृदावन कथ और अक्षयम्मे सू सध्यासमय गोपिकमरों रासलील अदी कुण इतकाल चूड़ा ऐसा अवड़ चुन नृत कई कुण वे पुले कड़ल इन पद पक्षे अदू यावड़ीलानी स्थल अब काी कुरे अगले काी यानी वल अलग विपयू काी वन तलप अग्रह काी स्वरूप स्वीकृत वन भगवान पदार बिंदु नमस्क वाले मनोहर पटुवस्त्र सम्मान पीड़ा और दिवस भगवान द्वारक सुधर्मा सभ
ഒരു ദൂതൻ വന്നു ദൂതനെ സ്വീകരിച്ചിരുത്തി എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ദാ അവിടെ കരുഷ രാജാവായിരിക്കുന്ന പൗണ്ഡ്രകന്റെ ഒരു പ്രജയാണ് ദൂതന ലോകത്തിൽ വാസുദേവൻ ഒരാളേ ഉള്ളൂ എന്നും അത് താനാണ് എന്നും പൗണ്ഡ്രക വാസുദേവൻ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ രാജാവ് കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഹേ ദ്വാരകാവാസിയായിരിക്കുന്ന വാസുദേവ അങ്ങ് അങ്ങയുടെ അടയാളങ്ങളെ മുഴുവൻ പൗണ്ഡ്രക വാസുദേവന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് വാചദൂതം ഭഗവാൻ പരിഹാസ കഥാമനു ഉത്സൃക്ഷേ മുഖചിഹ്നാനി യേസ്ത്വമേവം വിഗദ്ധസേ ഉടനെ തന്നെ തിരിച്ചു തന്നോളാം പ്രത്യേകിച്ച് ശംഖചക്രം ഗദ പത്മം കുറേശ്ശൊക്കെ അവിടെ ഇവിടെ കാണാനുണ്ട് അല്ലേ താമര പക്ഷേ ഇവിടെ പറഞ്ഞു ബാക്കി മൂന്നെണ്ണം എങ്ങനെയായാലും വേണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഞാൻ നേരിട്ട് വന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദൂതനെ പറഞ്ഞു വെച്ചു ദൂതൻ ഇവിടെ വന്ന് ആ ശ്രീകൃഷ്ണൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി പൗണ്ഡ്രക വാസുദേവൻ ആകപ്പാട് അങ്കരപ്പായി കാരണം താൻ വാസുദേവനാണെങ്കിൽ വാസുദേവനെ പോലെ ആവണ്ടേ അതിനുള്ള വഴികൾ ആലോചിച്ചു വേഗം തൻ്റെ ആ മഞ്ഞപ്പൊട്ടൊക്കെ എടുത്ത് ചുറ്റി മനോഹരമായിട്ട് ഉത്തരിയെ ധരിച്ചു എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ചെറു കാര്യത്തിന് പോലും ശ്രദ്ധ വേണം എന്ന് തൃപ്തിപ്പെടുത്തി ഭഗവാന്റെ കേശാദിപാദം നല്ല പോലെ ആ അറിവുള്ള ആളുകളെ കൊണ്ട് ഒന്ന് വന്ദിപ്പിച്ചു അങ്ങനെ നോക്കിയപ്പോൾ മുകളിൽ മൈപ്പീലിയുണ്ട് മണിക്കിരീടമുണ്ട് മകരകുണ്ടലമുണ്ട് മന്ദഹാസമുണ്ട് കഴുത്തിൽ കൗസ്തുഭമണിയുണ്ട് മനമാലയുണ്ട് മുത്തുമാലകളുണ്ട് കൈകളിൽ കങ്കണങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു കൗസ്തുഭം എന്ന ആ കണ്ഠമണിക്ക് മാറ്റുകൂട്ടുന്ന തരത്തിൽ ഭഗവാന്റെ നെഞ്ചിലൊരു അടയാളുണ്ട് അതിന് ശ്രീവത്സം എന്നാണ് പേര് അതെങ്ങനെയുണ്ടായത് ഭൃഗു മഹർഷി കാലുയർത്തി ചവിട്ടിയപ്പോഴാണ് എങ്കിൽ തനിക്കും അങ്ങനെ വേണമെന്നായി പൗണ്ഡ്രക വാസുദേവൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പാടുണ്ടാവും അപ്പൊ ഈ പാടുണ്ടാവാൻ എന്താ വഴി എന്ന് വെച്ചാൽ പറഞ്ഞു അതിന് ഒരു പാടും എളുപ്പത്തിൽ പാടുണ്ടാക്കി തരാന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്നായി അടുത്ത ചോദ്യം ഉടനെ തന്നെ കാലിന്റെ ആകൃതിയിൽ സ്വർണം കൊണ്ടൊരു ഇരുമ്പ് കൊണ്ടൊരു വസ്തു ഉണ്ടാക്കി ചൂടാക്കി നേരെ ആ പൗണ്ഡ്രക വാസുദേവന്റെ മാറിലം കൊണ്ടുകൊണ്ട് വെച്ചു ഷേന്നൊരു ശബ്ദം കേട്ടു എന്നാണ് ഏകശേ ഉണ്ടായിട്ടു പ്രത്യക്ഷേ എന്നിട്ട് പിന്നെ വലിച്ചെടുത്തു അല്ലേ രണ്ട് ഷേയാണെങ്കിൽ വേറെ വേറെ പേരാ പറയുക അല്ലേ ദോഷേ എന്നൊക്കെയാണ് പറയുക അപ്പൊ ഏതായാലും ഒറ്റ വലിയിൽ തന്നെ ജീവൻ പോയി രോമങ്ങൾ പുറത്തേക്ക് വന്നു എന്നിട്ടോ അങ്ങനെ കണ്ടത് കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് കാരുണ്യ സ്വരൂപനായ കാർവർമ്മന്റെ എഴുന്നള്ളത്ത് അപ്പോ ഭഗവാൻ ഇങ്ങനെ കണ്ടു ചിരിച്ചു ഇനിയും ഇയാളെങ്ങനെ പറ്റിക്കാൻ പാടില്ല ദൃശ്യപ്പെടുത്തി തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ പൗണ്ഡ്രക വാസുദേവന്റെ ശിരസ് മുറിച്ചു അവിടുന്ന് ആ പൗണ്ഡ്രക വാസുദേവനിൽ നിന്ന് ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എല്ലാവരും കണ്ടു കാരണം എന്താ നിരന്തരമായ സ്മരണ കൃഷ്ണനാണ് താൻ എന്നുള്ള ആ ഒരു ഉറപ്പ് അത് വന്നതോടുകൂടി പൗണ്ഡ്രക വാസുദേവന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിച്ചു കാശി രാജാവിനെ നിഗ്രഹിച്ച ഭഗവാൻ കാശിയെ അഗ്നിക്കിരയാക്കി എന്നുള്ള കഥയും അവിടെ പറഞ്ഞു പിന്നീട് രാമന്റെ ബലരാമസ്വാമിയുടെ അത്ഭുതം നിറഞ്ഞ കഥ സുഗ്രീവന്റെ സജീവൻ ആയിരുന്ന ആ വാനരനെ അവിടെ ഇവിതൻ എന്ന വാനരനെ ഭഗവാൻ നിഗ്രഹിച്ചതായിട്ടുള്ള കഥയും അവിടെ പറഞ്ഞു തുടർന്ന് പറയുന്നു അവിടെ ആ ദുര്യോധന പുത്രിയായിരിക്കുന്ന ലക്ഷ്മണയെ ജാമ്പവതി പുത്രനായിരിക്കുന്ന സഖൻ സാമ്പൻ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് അപഹരിച്ചു അങ്ങനെ അപഹരിച്ചു കഴിഞ്ഞപ്പോഴോ ഏതായാലും ഭഗവാൻ പറഞ്ഞു നമുക്ക് ഉടനെ ചെന്ന് ദുര്യോധനെ തോൽപ്പിച്ച് രണ്ടുപേരെയും ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സാമ്പനെയും അതിന് കാരണക്കാരനായിരിക്കുന്ന ആ ദുര്യോധന പുത്രിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ദുര്യോധനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ബലരാമസ്വാമി പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ പോവാം കാരണം എൻ്റെ ശിഷ്യനാണ് ബലരാമൻ ഞാൻ പറഞ്ഞാൽ കേട്ടു എന്ന് പറഞ്ഞ് ഉദ്ധവനോടുകൂടി ബലരാമസ്വാമി ഹസ്തിനപുരിയിലേക്ക് എത്തിച്ചേർന്നു വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരണമൊക്കെ ഉണ്ടായത് പക്ഷേ ഉഗ്രസേന ചക്രവർത്തിയുടെ കൽപ്പന സാമ്പനെ വിടുതൽ നൽകാനും
ആ പെൺകുട്ടിയെ സമ്പരം കൊടുക്കാനുമാണെന്ന് കേട്ടപ്പോ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ദുര്യോധനൻ. ദുര്യോധനൻ പറയുകയാണ്, സത്യത്തിൽ ഈ ചെരുപ്പ് തലയിൽ വെക്കുന്നത് പോലെയാണെങ്കിൽ ഇവിടെ ഉഗ്രസേന ചക്രവർത്തി പറയുന്ന കൽപ്പനകൾ, ആരെങ്കിലും ചെരുപ്പ് തലയിൽ വെക്കുമോ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിക്കോട്ടെ, വെള്ളി കൊണ്ട് ഉണ്ടാക്കിക്കോട്ടെ, അല്ലെങ്കിൽ നവരത്നങ്ങൾ പതിച്ചതായിക്കോട്ടെ, പക്ഷേ ചെരുപ്പ് കാലിലിടാനേ കൊണ്ടുള്ളൂ, അല്ലാതെ മുകളിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. ഇതങ്ങൾ കേട്ടില്ലേ, ഇതുവരെ തന്നോട് മാന്യമായും വളരെ വേണ്ട രീതിയിൽ പെരുമാറിയ ആ ദുര്യോധനൻ ഇപ്പൊ പറയുന്നു, ഉഗ്രസേന ചക്രവർത്തിയും താനും കൃഷ്ണനും ഒക്കെ വെറും ചെരുപ്പാണ് എന്ന് പറയുന്നു. ഇതങ്ങൾ കേട്ടു, എഴുന്നേറ്റു, തന്റെ രാംഗരാഗ്രഹം കൊണ്ട് ആ ഹസ്തിനപുരിയെ ഗംഗയിലേക്ക് മറിച്ചിടാൻ തൃപ്തപ്പെടുത്തി. അതിങ്ങനെ കണ്ടതോടുകൂടി കാക്കൽ വീണ നമസ്കരിക്കുന്നു ദുര്യോധനൻ. ദുര്യോധനൻ പറയുന്നു, ക്ഷമിക്കണേ ക്ഷമിക്കണേ അടിയന്, തെറ്റുപറ്റി എന്നാണ്. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയാ വിശ്വകർമ്മൻ നമസ്തേ സ്തു ത്വാം വയം ശരണം ഗതാ എന്ന് പ്രാർത്ഥിച്ചു വീണ് നമസ്കരിക്കുന്നതായിട്ടുള്ള രംഗവും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും ആ ദുര്യോധനൻ തൻ്റെ മകളെയും ആ ശ്രീകൃഷ്ണ പുത്രനായിരിക്കുന്ന സാമ്പനെയും യഥാവിധി ആദരിച്ച് അവിടുന്ന് അന്തർദ്ധാനം ചെയ്തു എന്നും പറയുന്നു. അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചുപോയി എന്നും പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമലീലകളെ കാണാനായിട്ട് വരുന്ന നാരദന്റെ അത്ഭുതങ്ങളെയാണ് നമ്മൾ കണ്ടത്. കാരണം എന്താ, 16,108 ഗൃഹങ്ങളിലും ഭഗവാൻ ഓരോ തരത്തിലുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. ചില സ്ഥലത്ത് കുട്ടികളുമായിട്ട് കളിക്കുന്നു, മറ്റു ചില സ്ഥലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു, വേറെ സ്ഥലത്ത് ആയുധാഭ്യാസം നടത്തുന്നു, മറ്റൊരു സ്ഥലത്ത് ആയുധം ഉപയോഗിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കുന്നു, വേറൊരു സ്ഥലത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ആനപ്പുറത്ത്. ഇങ്ങനെ പല പല രൂപങ്ങളിലും പല പല ഭാവങ്ങളിലും 16,108 പത്നിമാരോടുകൂടി ഏകവല്ലഭനായി ത്രിലോകീ ഗൃഹസ്ഥനായി ഭഗവാൻ ആടിയ ലീലകൾ കണ്ടതിൽ നാരദ മഹർഷിക്ക് അത്യത്ഭുതം തോന്നിയ ഒരു ലീല പുരാണാചാര്യന്റെ മുമ്പിലിരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിഹാസ പുരാണാനീശ്രബന്ധം മംഗളാനിജ, ഇതിഹാസ പുരാണങ്ങളെ കേൾക്കണോ? പിന്നെയോ ചില സന്ദർഭത്തിൽ ഹസന്തം ഹാസ്യകഥയ, ചില സ്ഥലത്ത് നല്ല തമാശ കഥകളൊക്കെ പറയുന്ന ആളുകളും ഇല്ലേ, നമ്മൾ പറയാറില്ലേ സ്റ്റാൻഡപ്പ് കോമഡി, ഇങ്ങനെ വന്നു നിന്ന് ഇങ്ങനെ തമാശ പറയാം. ഭഗവാന്റെ മുമ്പിലൊക്കെ സ്റ്റാൻഡപ്പ് കോമഡികൾ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, നൃത്തം വയ്ക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, പാട്ടുപാടുന്ന ആളുകള്, മിമിക്രി അവതരിപ്പിക്കുന്ന ആളുകള്, ഇവരെയൊക്കെ കണ്ട് അവരെയൊക്കെ വേണ്ട തരത്തിൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണോ ഭഗവാൻ? യജന്തം സകലാൻ ദേവാൻ, ദേവന്മാർക്ക് ആ യജ്ഞങ്ങളൊക്കെ നടത്തുക. ഇങ്ങനെ എല്ലായിടത്തും ഭഗവാൻ വേണ്ടത് വേണ്ടതുപോലെ ആക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതമായി ആർക്ക്? സക്ഷാൻ നാരദന്. ഇങ്ങനൊരു ഗൃഹസ്ഥാശ്രമ രീതിയോ ലോകത്തിൽ ആർക്കും ഇതുപോലെ കേട്ടിട്ടില്ല. ഏതായാലും തൃപ്തപ്പെടുത്തി, ഇത് ലോകം മുഴുവൻ പാടി നടക്കണം എന്ന് തൃപ്തപ്പെടുത്തിയിട്ടാണ് ഒരു നടങ്ങിയത്. ആ യാത്രയിലാണ് ധർമ്മപുത്രരുടെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചേരുന്നത്. നാരദ മഹർഷിയെ സ്വീകരിച്ചു നാരദൻ. ആ ഭഗവാന്റെ ലീലകളൊക്കെ അവിടെ അവതരിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ ധർമ്മപുത്രൻ പറഞ്ഞു, ഞാൻ രാജസൂയാകും നടത്താൻ പോവുകയാണ്, ഭഗവാനെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവരണം, നാരദ മഹർഷിയെ അങ്ങേ തന്നെ ചുമതലയേൽപ്പിക്കണമെന്നാണ്. അങ്ങനെയാണ് നാരദ മഹർഷി ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതും അവിടുന്ന് ഭഗവാനെ രാജസൂയാകത്തിന് കൊണ്ടുപോകാനായിട്ട് പുറപ്പെടുന്നു. എന്നാൽ ഭഗവാൻ പറഞ്ഞു, രാജസൂയത്തിന് പോകുന്നതിന് മുമ്പേ, അതിന് മുമ്പേ എൻ്റെ അടുത്ത് ശരണാഗതിയായിട്ട് ഒരാളുണ്ട്, അത് ആരാത്, അത് സാക്ഷാൽ മാഗധന്റെ ജരാസന്ധന്റെ കൊട്ടാരത്തിൽ തടവിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ പ്രതിനിധിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്, രാജാക്കന്മാരെ അടുത്ത അമാവാസയുടെ അന്ന് ഭൈരവന് വെരി കൊടുക്കാൻ പോവുകയാണ്, അതിനു മുമ്പേ രക്ഷിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൂതൻ വന്നത്. ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ രക്ഷിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തു. അപ്പോഴേക്കാണ് സാക്ഷാൽ നാരദ മഹർഷി വന്നതും ഇവിടെ ധർമ്മപുത്രർ യജ്ഞം നടത്താൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഇനിയിപ്പോ യജ്ഞത്തിന് പോവുകയാണോ വേണ്ടത്,
ജരാസന്ധനെ കൊല്ലുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഉദ്ധവ പറഞ്ഞു ജരാസന്ധനെ കൊല്ലുകയാണ് വേണ്ടത്. പക്ഷേ അത് രാജസൂയവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വചിന്ത അല്ലെങ്കിൽ അതിന്റെ ദിഗ്വിജയത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ ഭീമാർജുനന്മാരെ ഒപ്പം കൂട്ടി അതിൽ ഭീമസേനനെ കൊണ്ട് ഈ ജരാസന്ധനെ നിഗ്രഹിക്കുകയാണ് വേണ്ടത്. ബ്രഹ്മവേഷധലോകത്വേതൃ ഹരിഷ്യതി ന സന്ദേഹോ ദ്വൈരഥേ തവ സന്നിധോ. ഒരു സന്ദേഹവും ഒരു സംശയവും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങയുടെ മുമ്പിൽ വെച്ച് ആ ജരാസന്ധനെ കൊല്ലാൻ ഭീമസേനയെ സാധിക്കും. പക്ഷെ എങ്ങനെ പോകണം? അത് ബ്രാഹ്മണ വേഷത്തിൽ പോകണം എന്ന് പറഞ്ഞുകൊടുക്കും. അങ്ങനെയാണ് ആ മൂന്ന് പേരും ഭഗവാനും ഭീമാർജുനന്മാരും ബ്രാഹ്മണ വേഷം കെട്ടി ഭഗവാന്റെ മഞ്ഞപ്പൊട്ടൊക്കെ ഭഗവാൻ അഴിച്ചു മാറ്റി നല്ല വെളുത്ത പട്ട് അലക്കിയ മുണ്ടൊക്കെ ചുറ്റി ഗോപിക്കുറിയൊക്കെ മാറ്റി ഭസ്മക്കുറിയൊക്കെ അണിഞ്ഞ് ആ മുടിക്കട്ട ശിഖ പോലെ കെട്ടിവെച്ച് പുണൂരൊക്കെ ധരിച്ച് അവിടുന്ന് നേരെ ആ ജരാസന്ധന്റെ കോട്ടയിലേക്ക് എത്തിച്ചേരാണ്. അവിടെ ചെന്നപ്പോൾ ജരാസന്ധൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം എന്താ? അദ്ദേഹത്തിന് ബ്രാഹ്മണരോട് വലിയ സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് അവിടെ ജരാസന്ധൻ സ്വീകരിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ സാധാരണ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ഭക്ഷണം മോഹിച്ചു വന്ന ആളുകളല്ല, മറിച്ച് ഞങ്ങൾ യുദ്ധം മോഹിച്ചു വന്ന ആളുകളാണ് എന്ന് അവിടെ എന്നെ സൂചിപ്പിച്ചു. അപ്പോൾ യുദ്ധത്തിന് തയ്യാറാവുക എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ജരാസന്ധനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞു, ഞാൻ സാക്ഷാൽ ആ ഇവിടെ പറയുകയാണ്, ഇത് മധ്യമപാണ്ഡവനായിരിക്കുന്ന ഭീമസേനനാണ്, ഇത് അദ്ദേഹത്തിൻ്റെ അനുജൻ അർജുനനാണ്, ഞാൻ ഇവരുടെ അമാമൻ്റെ മകനും അങ്ങയുടെ ശത്രുവുമായിരിക്കുന്ന കൃഷ്ണനാണ്. ഇത് ഇവിടെ കേട്ടപ്പോൾ ഉറക്കെ ചിരിച്ചു എന്ന് പറയുന്നു ജരാസന്ധൻ. കാരണം എന്താ? കൃഷ്ണ, നീയുമായിട്ട് ഞാൻ യുദ്ധത്തിലില്ല, നീയ ഞാനുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റോടിയാണോ? അപ്പോ ഇത് കേട്ടപ്പോ ഭഗവാൻ ഒന്ന് ചിരിച്ചു ജരാസന്ധനെ നോക്കിയിട്ട്. ജരാസന്ധന്റെ തല താഴ്ന്നു. കാരണം എന്താ? 17 തവണ 23 അക്ഷൗഹിണി സൈന്യമായിട്ട് വന്ന് ഓരോ തവണയും ഏട്ടന്റെ മുസലം ജരാസന്ധന്റെ തലയിൽ പതിക്കും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കെ താനാണ് രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലേ എന്നാണ് ഭഗവാന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം എന്ന് സജ്ജനങ്ങൾ പറയുന്നു. ഏതായാലും ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി യുദ്ധം ആരംഭിക്കാൻ പോണു. അവിടെ ജരാസന്ധൻ വലിയൊരു ഗദയെടുത്ത് ഭീമസേനന് കൊടുത്തു, അതേപോലെ മറ്റൊരു ഗദ താനും എടുത്തു. അവിടുന്ന് യുദ്ധത്തിന് ഇതാ ആരംഭം കുറിച്ചു. കാലത്ത് 6:30 യുദ്ധം ആരംഭിക്കും. ഈ കാലത്ത് യുദ്ധം കാണാൻ ആളുകൾ എത്ര പേരുണ്ടാവും? വളരെ കുറച്ച് ആളുകളുണ്ടാവും അല്ലേ? കാലത്തല്ല ഏറ്റവും വലിയ യുദ്ധം എന്നുള്ളത് അന്ന് തന്നെ ജരാസന്ധന്റെ അവിടേക്ക് വരുന്ന ആളുകൾക്കറിയാം. അവർക്കറിയാം ഇവിടെയുള്ള യുദ്ധത്തിനേക്കാൾ വേറെ യുദ്ധം, ഇവിടെ ഗതയും ഗതയും തമ്മിൽ രണ്ടുപേരും യുദ്ധം നടത്തുന്നല്ലാണ്ടേ നമുക്ക് യുദ്ധം നടത്തണമെങ്കിൽ പറ്റിയ സ്ഥലം വേറൊരു സ്ഥലമാണെന്നാണ്. അവിടെ കയ്യും വായും തമ്മിലാണ് യുദ്ധം. ആ യുദ്ധത്തിന് ധാരാളം ആളുകള് പങ്കെടുക്കുന്നുണ്ട്, അന്ന് തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവര് ചില ആളുകളൊക്കെ ചില യുദ്ധത്തിന്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവിടെ നടക്കും, അപ്പുറത്ത് പോകണെ ഈ കയ്യും വായും തമ്മിലുള്ള യുദ്ധം വേറൊരു സ്ഥലത്ത് നടക്കും. ചില ആളുകള് ഈ ഗതയും ഗതയും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നില്ല, കാരണം യഥാർത്ഥ യുദ്ധം അപ്പുറത്താണെന്ന് അവർക്കറിയാം. ഇങ്ങനെ ആ യുദ്ധം കൊടുപ്പിരിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരിക്കൽ രാത്രി ആ ഭീമസേനന് അടിയന്തരം കിട്ടിയിട്ട് ദേഹം മുഴുവൻ പൊളിഞ്ഞു, അഹങ്കാരം മുഴുവൻ ഇല്ലാതെയായി. കൃഷ്ണരക്ഷ മാത്രമാണ് തനിക്ക് ആരോഗ്യത്തെ നൽകുക എന്ന് മനസ്സിലായി. ഏതായാലും പറഞ്ഞു, ശക്തോഹം ജരാസന്ധം നിർജേതും യുധിമാധവ. ഭഗവാൻ ഒന്ന് അടിച്ചു പരത്തിയെടുത്തതാണ് ഭീമേട്ടനെ. ഇതിനു വേണ്ടിയിട്ടാ അവിടെ നാളെ ആ രാജസൂയി ആഗത്തിന് വരുന്ന ആളുകളുടെ മുമ്പിൽ അഹങ്കാരവേഷമില്ലാത്ത മനസ്സോടുകൂടി നിൽക്കണം. അവിടെ ഭീമേട്ടന് കുറച്ചൊരു അഹങ്കാരമുണ്ട്, തൻ്റെ ശക്തിയെക്കുറിച്ച് തൻ്റെ ശാരീരിക മികവിനെ കുറിച്ചൊക്കെ നല്ല അട്ടി കിട്ടിയപ്പോ. അങ്ങനെയാണ് ഭീമസേനന് ശക്തി കൂടുന്നേ ഉള്ളൂ, ബുദ്ധി കൂടുതല് അവിടെ സാക്ഷാൽ ആ ജരാസന്ധനാണ്. സാധനം ഭഗവാനിൽ നിന്ന് നോക്കി ഇതിനെ രക്ഷിക്കില്ലേ എന്നുള്ള രീതിയിൽ ഭഗവാൻ കൈകൊണ്ട് വന്നിങ്ങനെ തലോടി കൊടുത്തു.
പിറ്റേന്ന് പ്രഭാതത്തിൽ വർദ്ധിത വീര്യത്തോടു കൂടി ഭീമസേനൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവിടുന്ന് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു അപാംഗലീലയ ഒരു മരകഷ്ണം രണ്ടായിട്ട് കയറി രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. ജരാസന്ധന്റെ ജന്മവും അങ്ങനെയാണ്. രണ്ട് ചാപ്പിള്ളകൾ, പകുതി പകുതി വീതമുള്ള രണ്ട് ചാപ്പിള്ളകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചപ്പോ ജരയാൻ സന്ധിക്കപ്പെട്ടപ്പോ ജരാസന്ധനായി മാറിയതാണ്. ആ ജരാസന്ധൻ ഇപ്പത ഇല്ലാതെയാവാൻ പോകുന്നു. ആ മരക്കമ്പ് കീറിയാണ് കാണിച്ചു കൊടുത്തു. അതോടുകൂടി ഭീമസേനൻ ജരാസന്ധനെ തട്ടി താഴെയിട്ടു. കാലിൽ തന്റെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച കൈകൊണ്ട് മറുകാൽ വലിച്ചൊരു കീറിയങ്ങൾ കീറി. എങ്ങനെയാണോ ആ ജരാസന്ധൻ ഉണ്ടായത് അതിന് നേരെ വിപരീതമായിട്ട് ചെയ്തു. അതോടുകൂടി ജരാസന്ധന്റെ കഥ അവസാനിച്ചു. ജരാസന്ധന്റെ പുത്രനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്നു എന്നും പറഞ്ഞു. ഇനി നമുക്ക് ആ രാജസൂയ യാഗത്തിന്റെ മഹിമയാണ്. ഭഗവാനാണ് എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. എല്ലാവരുടെയും കാലുകൊരുക്കാൻ വരൂ വരൂ എന്ന് പറയുക, അവരെ ആ ദാനധർമാദികൾ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കർണനാണ് എല്ലാ ദാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ദാനം കൊടുക്കുന്നതിൽ കർണൻ കഴിഞ്ഞിട്ട് മറ്റൊരാളുള്ളൂ. തന്നെയുമല്ല, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ കുടുംബത്തിലെ തലമുറത്ത ആള് വേണം ഇതൊക്കെ ചെയ്യാൻ. എല്ലാം അറിയുന്ന വിജ്ഞാതാർത്ഥോ അഭി ഭഗവാൻ, എല്ലാം അറിയുന്ന ഭഗവാൻ അത്തരത്തിൽ ചെയ്തു എന്നാണ്. ഏതായാലും അവിടെ രാജസൂയ യാഗത്തിനുള്ള ഒരുക്കങ്ങളാവുന്നു. എന്നാൽ രാജസൂയത്തിന് പലയിടത്തു നിന്നും രാജർഷിമാരും മഹർഷിമാരും പ്രജകളും രാജാക്കന്മാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരിൽ ആ 28,000 വരുന്ന മഗധയിലെ ആ തടവറയിൽ കിടന്നിരുന്ന രാജാക്കന്മാരെ അവർ ഏത് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരുന്നത്? അവർക്ക് ശ്രീകൃഷ്ണൻ അവരുടെ രക്ഷകനാണെന്ന് അവർക്ക് ഉറപ്പായി. കൃഷ്ണായ വാസുദേവായ ദേവ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് അവരിതാ ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ടുണ്ട്. ആ പുണ്യം കൊണ്ടാണ് അവർക്ക് ഇപ്പതാ നിരാസന്ധനെ ഭഗവാനെ ഭഗവാൻ നിഗ്രഹിച്ച് അവർക്ക് ഇപ്പതാ രാജസൂയത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. തടവറയിൽ കിടന്നിരുന്ന അവര് താമരക്കണ്ണന്റെ കാരുണ്യം കൊണ്ട് ഇപ്പതാ രാജസൂയയാകെ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ധർമ്മപുത്രന്റെ എത്രയാ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല. ഈ സന്ദർഭത്തിൽ അവിടെ ആ ഭീമസേനൻ മഹാരസാധ്യക്ഷൻ അടുക്കളയുടെ ചുമതല, ഭീമസേനന് ഗുരു ശുശ്രൂഷയുടെ ചുമതല അർജുനന്, പൂജാവിധികളുടെ ചുമതല സഹദേവന്, സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിന്റെ ചുമതല നകുലന്, വനിതാ വിഭാഗത്തിന്റെ ചുമതല പാഞ്ചാലിക്ക്. അപ്പൊ ഭഗവാനോ, ഭഗവാനെ എല്ലാ ഭക്തന്മാരെയും സ്വീകരിക്കുന്ന ചുമതലയാണ്. ഭഗവാൻ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് അഗ്രപൂജയ്ക്ക് ആരാണ് വേണ്ടത് എന്നൊരു ചോദ്യമുണ്ടായി. പറഞ്ഞു, അർഹതി അച്യുത ശ്രേഷ്ഠ്യം, ഏറ്റവും ചേർന്ന ആള് ഭഗവാനാണ് എന്ന് സഹദേവനുറക്കെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ശ്രീകൃഷ്ണനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ സകല ചരാചരങ്ങളും സന്തോഷിക്കും. ഇത്യുക്ത്വാ സഹദേവോ ഭൂതൂഷ്ണിം കൃഷ്ണാനുഭാവവിൽ, ആ ശ്രീകൃഷ്ണാനുഭവത്തിൽ മുഴുകി അവിടെ ഇരിക്കുന്നു സാക്ഷാൽ സഹദേവൻ. ഇതിനെ കേട്ടില്ലേ, സർവേ സാധു സാധ്യതി സത്തമ സർവേ തച്ഛുത്വാ തുഷ്ടു സർവേ, എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഭഗവാനെ രത്നഖചിതമായ സുവർണ സിംഹാസനത്തിൽ കൊണ്ടുവന്നിരുത്തി. ധർമ്മപുത്ര മഹാരാജാവ് കണ്ണുനീരിനോട് പറയുന്നു, എൻ്റെ കണ്ണുനീരെ നീ ഒന്ന് മാറി നിൽക്ക, ഞാൻ എൻ്റെ കണ്ണനാമുണ്ടി ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ണീര് ധാരധാരയായി ഒഴുകി കണ്ണൻ്റെ കൺപാദങ്ങളിൽ വന്ന് വീഴുന്നു. ആ പാദദുഃഖത്തെ എല്ലാവരും ശിരസിൽ സ്വീകരിച്ചു. അവിടെ ആ ദമഘോഷസുതനായിരിക്കുന്ന ശിശുപാലൻ മാത്രം ഈ തടുത്ത തീർത്ഥബിന്ദുക്കൾ തൻ്റെ ദേഹത്ത് വന്ന് വീണപ്പോൾ പൊട്ടിത്തെറിച്ചു. ശ്രീകൃഷ്ണനോടുള്ള ദേഷ്യം അത് വലിയ ചൂടായിട്ട് ഉള്ളിലിങ്ങനെ കത്തിച്ചൊരുക്കുകയാണ്. അതിനെ ഭഗവാന്റെ പാദതീർത്ഥം ഇല്ലാതെയാക്കി ഭഗവാന് നേരെ അതിനീചമായിട്ടുള്ള വാക്കുകൾ ഒക്കെ പ്രയോഗിക്കുന്നു. അവിടെ ആ
ശിശുപാലൻ. അതുകൊണ്ടാണ് ആ ശിശുപാലൻ സാധാരണ രീതിയിൽ നിന്ദയാണെന്ന് തോന്നുമെങ്കിലും അതിനെയും ഭഗവാൻ സ്തുതിയായിട്ട് സ്വീകരിക്കുന്നു. നിന്ദാസ്തുതി എന്നാണ് പറയാം. എല്ലാം സത്യം തന്നെയാണ്. വർണ്ണാശ്രമ ഗുലാഭേദ സർവധർമ്മ ബഹിഷ്ഠത, ഭഗവാന്റെ കാര്യത്തിൽ സത്യമല്ലേ? വർണ്ണല്യ ആശ്രമല്യ ഭഗവാന്, എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച ആളാണ് ഭഗവാൻ. സ്വൈര്യപ്രതി തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ആളാണ്. ഭഗവാനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കില്ല. ഏതായാലും ആ ശിശുപാലന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും പരിഭ്രമിച്ചു തന്നെ. പാണ്ഡവന്മാരൊക്കെ ആയുധവും എടുത്തുകൊണ്ട് ശിശുപാലനെ നിഗ്രഹിക്കാൻ ചെന്നപ്പോ ഭഗവാൻ തന്റെ സുദർശനം കൊണ്ട് ആ ശിശുപാലന്റെ കഴുത്ത് മുറിച്ചു. ശിരക്ഷുരാന്തചക്രേണ ജഹാരാപതോരിപോ, ആ രിപുവിന്റെ ശത്രുവിന്റെ തല മുറിച്ച് താഴെ വിട്ടു. ഭഗവാൻ ചൈത്യദേഹോദ്ധിതം ജ്യോതിർ വാസുദേവം ഉപാവിശൽ, ചൈതന്യൻ എന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എല്ലാവരും കണ്ടു. ആ നരസിംഹാവതാരത്തിന് മുന്നോടിയായിട്ട് ഈ രംഗത്തെ അനുസ്മരിക്കേണ്ടായി. ചൈതന്യനോട് ആ ഭഗവാൻ ഇത്രയും കാലം തനിക്കെതിരെ പറഞ്ഞത് മുഴുവൻ സ്തുതിയായി സ്വീകരിച്ചു. ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാന് ദ്വേഷബുദ്ധിയില്ല. എല്ലാവരെയും ഭഗവാൻ സ്നേഹിക്കുന്നു. പക്ഷേ ചില ആളുകൾക്ക് ഭഗവാനോടുള്ള സമീപനത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നീടാണ് ആ രാജ കൊട്ടാരത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ധർമ്മപുത്രർ, ധർമ്മപുത്രരുടെ ഈ ഐശ്വര്യം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത ഒരാളുണ്ട്. അതാണ് ദുര്യോധനൻ. ദുര്യോധനൻ അവിടുന്ന് ഈ നന്ദഗോപുരന്റെ കൊട്ടാരൻ, ഈ ധർമ്മപുത്രരുടെ കൊട്ടാരം കാണാനായിട്ട് വരുന്നു. അതിന്റെ മനോഹാരിതയിൽ എല്ലാം മറക്കുന്നു. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്നും വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ല എന്നും തോന്നിയവർ നടന്നു, വെള്ളത്തിൽ വീണു. ഭഗവാൻ അപാംഗലീലയാ, വെള്ളത്തിൽ അങ്ങനെ ദുര്യോധനം വീണപ്പോ ഭഗവാൻ കാണിച്ചു കൊടുത്തു. എല്ലാവരും ചിരിച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഉറക്കെ ചിരിച്ചു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആ യുദ്ധത്തിനുള്ള വിത്ത് വിതയ്ക്കലായി. വിത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വേഗം മുളയ്ക്കും അല്ലേ? വിത്തിന് പകരം നമ്മൾ പറയുന്ന പേരാണ് കുരു. കുരു വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം മുളയ്ക്കും. ഇവിടെ കുരുവംശത്തിലെ ആ ദുര്യോധനെ വെള്ളത്തിൽ മുക്കി ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള നാന്തി കുറിച്ചു എന്നും അവിടേതാണ് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് സുധാമാചരിത്രമൊക്കെയാണ് അനുസ്മരിക്കാനുള്ളത്. അതിനു മുമ്പ് ഒരു അധ്യായം പാരായണം ചെയ്യും. വൈകുന്നേരം സുധാമാചരിത്രവും സദാനുഗോപാലവും ഒക്കെ ആ കഥാസന്ദർഭങ്ങളൊക്കെ നമുക്ക് അനുസ്മരിക്കാം. ഇപ്പോൾ പാരായണം വേദസ്തുതി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ കഥകളിൽ നാലുപിടി അവിനിന്റെ കഥ, ഭഗവാന്റെ അളവില്ലാത്ത അലിവിന്റെ കഥ, ഇതാണ് സുധാമ ചരിത്രം എന്ന രീതിയിൽ നമ്മുടെ ആ കുചേലത്വം കൊണ്ട് കുചേലവൃത്തം എന്നുള്ള രീതിയിൽ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭഗവാൻ കുചേലനാണോ സചേലനാണോ എന്ന് നോക്കാറില്ല, അല്ലെങ്കിൽ സുചേലനാണോ എന്ന് നോക്കാറില്ല, ഭഗവാൻ ഭക്തനാണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ എന്ന് ഭാഗവതം നമ്മളെ ഇതാ ഓർമ്മിപ്പിക്കുന്നു. ദിനമെത്തിനാൻ ബ്രാഹ്മണനും ഒരു പുതിയ വീടുമായി ദ്വാരകയിൽ, ഒരു ദിനമെത്തിന ബ്രാഹ്മണനും ഒരു പുതിയ വീടുമായി ദ്വാരകയിൽ ഓടിയെടുത്തെത്തി ഭക്തദാസൻ ഓമൽ സുഹൃത്തിനെ ചേർത്തു നിർത്തി, ഓമൽ സുഹൃത്തിനെ ചേർത്തു നിർത്തി. ദാരിദ്ര്യം കൊണ്ടു മെലിഞ്ഞ വിപ്രൻ പ്രാരബ്ധം കൊണ്ടു വലഞ്ഞ വിപ്രൻ കാരുണ്യം കൊണ്ടു നിറഞ്ഞു കൃഷ്ണൻ, കാരുണ്യം കൊണ്ടു നിറഞ്ഞു കൃഷ്ണൻ കാപട്യം കിട്ടാതെ
ദ്വാരകേശൻ പൂക്കളാലിച്ചുണ്ട പോലെ പൂജിച്ചു ഭക്തിയ കൊണ്ടൽവജ്ഞൻ ബോധിച്ചു ഭക്തന്റെ നിസ്വഭാവം ചോദിച്ചു ദേവൻ എന്താണെന്നാകിലും തന്നുകൊള്ളുക എന്താണെങ്കിൽ കൊണ്ടുവന്നു എന്താണെന്നാകിലും തന്നുകൊള്ളുക എന്തുമേരിക്കേകു ഭക്തിയോടെ എന്തുമേരിക്കേകു ഭക്തിയോടെ എന്നതു കേട്ടു തല കുനിച്ചു ഇപ്രനെന്നതു കേട്ടു തല കുനിച്ചു ഇപ്രൻ സുധാമാവി പാനസത്തെ വിശ്വത്തിൻ ദേവൻ തിരിച്ചറിഞ്ഞു കൈകളിൽ ചേർത്തു പിടിച്ചോരമിൽ കൈകൾ ചേർത്തു പിടിച്ചോരമിൽ കൈവല്യരൂപൻ പിടിച്ചു വാങ്ങി കൈവല്യരൂപൻ പിടിച്ചു വാങ്ങി കല്ലും കരടും നിറഞ്ഞൊരവിൽ കല്യാണരൂപൻ ഭുജിച്ചു വേഗ കല്യാണി രുക്മിണി കൈ പിടിച്ചു കല്യാണമേകിന ഭക്തദാസൻ സൗഹൃദം സഖ്യവും മൈത്രീദാസ്യം സച്ചിൽ സ്വരൂപ നീ നൽകിയിടണേ സമ്പത്തിൻ ഔന്നത്യം നേടിയാലും സമ്പത്തു നീ തന്നെ ഓർമ്മ വേണേ സമ്പത്തു നീതാനെന്നോർമ്മ വേണേ അവിടു സമർപ്പിച്ചു അന്തനും അടിവുതിരിച്ചേകി വാസുദേവൻ നവിനു സമർപ്പിച്ചു അന്തനും അടിവുതിരിച്ചേകി വാസുദേവൻ അടിയങ്ങളോർക്കുന്നേ നിന്റെ ലീല കണ്ണാ നിന്റെ ലീല അനുദിനം ഭക്തിയെ നൽകിടണേ കൃഷ്ണ പവനപുരേശ്വര കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ അനുദിനം ഭക്തിയെ നൽകിടണേ കണ്ണ അനുദിനം ഭക്തിയെ നൽകിടണേ അനുദിനം ഭക്തിയെ നൽകിടണേ തസ്യൈ സൗഹൃദസഖ്യമൈത്രീദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ തസ്യൈവമേ സൗഹൃദ
ഭഗവാന്റെ സുഹൃത്ത് ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഭഗവാന്റെ പാദങ്ങളിൽ ഭഗവത് ഭക്തന്മാരുടെ പാദങ്ങളിൽ സഖ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മൈത്രിയുടെയും ദാസ്യത്തിന്റെയും ഭാവതലങ്ങളെ ഭഗവാനെ ഭക്തിയായി അടിയനിൽ നിറയ്ക്കണേ. ഏതൊരു ഭക്തനും ഈ ഒരു തലത്തിലേക്കാണ് ഉയരേണ്ടത്. സുദാമാവിന്റെ നാലുപിടി അവിൽ സ്വീകരിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ തന്റെ മറ്റൊരു സുഹൃത്തായ അർജുനന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ഭഗവാൻ അനുഗ്രഹിച്ച കഥയാണ് സന്താനഗോപാലൻ. രണ്ട് കഥകളിലും ബ്രാഹ്മണപ്രിയനായ ഭഗവാനെ കാണാൻ സാധിക്കുന്നു. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മണ്യ, ശീലസമ്പന്ന, സത്യസന്ധോ, ജിതേന്ദ്രിയ എന്ന് പ്രഹ്ലാദന്റെ കഥയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അസുര ചക്രവർത്തിയുടെ പുത്രൻ ബ്രാഹ്മണനായത് എങ്ങനെയാണെന്ന് ജാതി ചിന്തയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അവിടെ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് സുദാമാവും, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് പ്രഹ്ലാദനും. ബ്രഹ്മത്തെ അറിഞ്ഞ ആ അർജുനനും ചെറിയൊന്ന് കാലിടറി അഹങ്കാരം വന്നപ്പോ, അഹങ്കാരത്തിന്റെ തിമിരം ബാധിച്ചപ്പോ അലങ്കാര സ്വരൂപനായ ഭഗവാനെ വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അധികം വൈകാതെ മനസ്സിലായി. എല്ലാവരുടെയും കുട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടുള്ളൂ, ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാനന്ദരാത്മതൽ എന്ന് പറഞ്ഞതുപോലെ, നഖലു ദേവകീനന്ദനോ ഭവാൻ അഖിലദേഹിനാനന്ദരാത്മതൃക്ക് എന്ന് അർജുനനും ദാ കുറച്ചു നല്ല പോലെ എന്നാണ്. പല പല സന്ദർഭങ്ങളിലും ഭഗവാൻ അർജുനന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ ചെറു തരികൾ ഉയരുമ്പോൾ അതിനെയൊക്കെ ഇല്ലാതെയാക്കാറുണ്ട് ഭഗവാൻ. ഇവിടെയും അർജുനനുണ്ടായ അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതെയാക്കി അർജുനൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു, യക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുഗംഭിതം. അർജുനന് ഈ ബ്രാഹ്മണനിലൂടെ വേണ്ടി വന്നു ഇതറിയാൻ എങ്കിൽ ഈ ബ്രാഹ്മണന്, സുദാമ എന്ന ബ്രാഹ്മണന് അത് ഗുരുനാഥന്റെ ഒപ്പം 64 ദിവസങ്ങൾ ആ ഉണിയോടൊപ്പം ജീവിച്ച നാളുകളിൽ കുറേശ്ശെ 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 ആയിട്ട് അറിഞ്ഞ് അവസാനം മരിച്ചുപോയ ഗുരുപുത്രനെ തിരിച്ചുകൊണ്ടുവന്ന് കൊടുത്ത് ഏട്ടനും മനീനും കൂടി തന്നെ രണ്ടുപേരുടെയും മധ്യത്തിലായി ചേർത്ത് നിർത്തി, ഗുരുനാഥ ഇത് ഞങ്ങളെ 3 പേരുടെയും ഗുരുദക്ഷിണയായിട്ട് സ്വീകരിക്കണേ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി അഖിലദേഹിനാമന്തരാത്മതൃക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത് എന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ആ ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് സമാവർത്തനം കഴിഞ്ഞ് വേണ്ട പോലെ ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും സമാനശീലാപി ആ എല്ലാ ശീലങ്ങളും ചേർന്ന സുദാമാവിന് യോജിച്ച എന്ന് ആ പടേരിപാട് പറയുന്ന പോലെ ഒരു പെൺകുട്ടിയെ കിട്ടി. അതുകൊണ്ട് ആ പെൺകുട്ടി ഒന്നേ പറയാറുള്ളൂ, ഈ ദാരിദ്ര്യത്തിൽ നിന്നൊരു മോചനം വേണമോ, ധനം വേണമോ, വീട് വേണമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല. പക്ഷേ ബഹുശം പ്രാർത്ഥിക്കോ അമൃതോ, പലപ്പോഴും ഒരു കാര്യം ആ കുട്ടി പറയാറുണ്ട്, എന്താ ആ ദ്വാരകാധീശനൊന്ന് പോയി കണ്ടുകൂടെ. അവിടുന്ന് മധുരാധിപനായിരുന്ന കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് അങ്ങയുടെ ഹൃദയപീഠികയിൽ മധുരാധിപനും ദ്വാരകാധീശനും ഒരേപോലെ പിന്നിത്തുറങ്ങുന്നുണ്ട് എനിക്കറിയാം. എങ്കിലും ഭൗതികമായി ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് കുറെ അകലെയാണ് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ഇപ്പം ദാ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു, ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, ഒന്ന് കണ്ടുകൂടെ എന്ന് പലപ്പോഴായി ചോദിച്ചപ്പോ സുദാമാവ് തൃപ്തിപ്പെടുത്തി. എങ്കിൽ ആ ഭഗവാനെ ഒന്ന് കാണുക തന്നെ വേണം. അതുകൊണ്ടുള്ള ഭാഗ്യം എന്താ? അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഉത്തമ ശ്ലോകനായ ഭഗവാനെ കാണാൻ സാധിക്കുക, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഭഗവാന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്നൊരു ചിന്ത ജിതേന്ദ്രിയനായ ആ സുദാമാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം എന്ന ചിന്തയോടുകൂടി, അത് കൊടുക്കുന്നത് എന്തായാലും ഭഗവാൻ സ്വീകരിച്ചോളും എന്ന ഉറപ്പോടുകൂടി
അവിടെ മനസ്സിലാകുന്നു എന്താ എന്തെങ്കിലും ഒന്ന് തരൂ ആ കണ്ണനാഥനിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താ അവിടെ യാചിച്ചു കിട്ടിയ നാലുപിടി അവര് പ്രതുക തണ്ടുരാൻ എന്നാണ് പറയുന്നത്. അരിയും അവിലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വസ്തു അത് ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞ് ഭഗവാൻ കൊടുത്തയച്ചു. കീറത്തുണി വേണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. എന്താണോ ഉള്ളത് അത് ഭഗവാൻ കൊടുക്കണമെന്നാണ്. പട്ടിൽ പൊതിഞ്ഞു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും, പക്ഷേ ഭക്തിയോടുകൂടി വേണം. അതാണ് ഭഗവാൻ നിഷ്കർഷിക്കുന്നത്. നമ്മളിപ്പോഴും കീറത്തുണി അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളുടെ കുചേലത്വം നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നു. ഭഗവാൻ അങ്ങനെ കീറത്തുണിയിൽ വേണമെന്നോ അവര് തന്നെ വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. എങ്കിലും തസ്മാൻ ഖേനാഭ്യുപായേന മനഃകൃഷ്ണേന വേഷയേൽ എന്നുള്ള രീതിയിൽ നമ്മളും അതിൽ കീഴിൽ തേടി നടക്കുന്നു. ഭഗവാനെ തേടി ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. അഖിലദേഹിനാം അന്തരാത്മക അന്തരാത്മതൃക്ക എന്ന് അറിയാതെ അവിടെ ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഹൃദിസ്ഥോക്യതിദൂരസ്ഥ എന്ന് സാക്ഷാൽ ആ ശ്രുതദേവൻ പാടിയ ആ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടമ്പരന്നു ഞാൻ എന്നാണ്. ഗുരുവായൂരില് ഏതായി ഗുരുവായൂര് ഭാഗവതോത്തവന്മാര് അതിൽ തന്നെ ആ വേങ്ങേരി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഗുരുവായൂര് നമ്മുടെ ഹൃദയമാകുന്ന ആ ക്ഷേത്രം തന്നെയാണ്. നമ്മുടെ ഹൃദയക്ഷേത്രമാണ് ഗുരുവായൂര്. ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഗുരുവായൂര്. ലഘുവിന് വിപരീതം ഗുരു. അതുകൊണ്ട് ആ ഗുരുവായൂര് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ വായു ഇരിക്കുന്ന സ്ഥലം അത് നമ്മുടെ ഹൃദയമാണ്. ആ ഗുരുവായൂരിന്റെ അപ്പൻ ഈശ്വരനാണ് ഭഗവാൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ തിളങ്ങുന്ന ആ ചൈതന്യം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് വരുന്നു. അത് നല്ലപോലെ അറിഞ്ഞ ആളാണ് സുധാമാവ്. എങ്കിലും കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാതി ചിന്ത എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്ന സുധാമാവിന് ഭഗവാന്റെ 16,198 പത്നിമാരുടെ ഗ്രഹങ്ങളിൽ ഏതിൻ്റെയോ ഒന്നിന്റെ മുമ്പിലെത്തിയപ്പോഴേക്കും ബ്രഹ്മാനന്ദ അനുഭൂതിയുടെ അഭൗമമായ തലങ്ങളിലേക്ക് അലൗകികമായ ഒരു ആനന്ദ അവസ്ഥയിലേക്ക് ആ അന്തണൻ എത്തിച്ചേർന്നു. പട്ടേലിപ്പാട് ഉറപ്പിച്ചു പറയുന്നു, മിത്രവിന്ദയുടെ ഗ്രഹത്തിന്റെ മുമ്പിലേക്കാണ് ആ ഭഗവാന്റെ പ്രിയപ്പെട്ട മിത്രം ഓടിയെത്തിയത് എന്നും ആ മിത്ര തേജസ്സോടുകൂടി സാക്ഷാൽ ഭഗവാൻ ഓടി വന്ന് തന്റെ കൂട്ടുകാരനെ ഗാഢഗാഠം പുണർന്നു എന്ന് പറയുന്നു. ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർത്തുള്ളികൾ ഉതിർന്നു വീഴും. ആ കണ്ണീർത്തുള്ളികളിൽ സുധാമാവ് കൂടുതൽ കൂടുതൽ ശുദ്ധനായി. സുധാമാവിനെ ഭഗവാൻ വാരിയെടുത്തു. അഗ്രജോയഥേട്ടനെയെന്നതുപോലെ സിംഹാസനത്തിലിരുത്തി പൂജിച്ചു. ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളോടുകൂടി മാത്രമല്ല വിശേഷമായിട്ടുള്ള പട്ടു വസ്ത്രങ്ങൾ, ഗോദാനം എന്ന് വേണ്ട അതിവിശേഷമായിട്ടുള്ള ഭോജ്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ തന്റെ കൂട്ടുകാരന്റെ കാലു കഴുകി ചൂട്ട് നടത്തുന്ന കാർമേഘവർണ്ണൻ കാലു കഴുകിച്ച് ആ പാദതീർത്ഥത്തെ തന്റെ ശിരസിൽ സ്വീകരിച്ച് ഭഗവാൻ പറയുന്നു, ഇന്ന് എന്റെ രാജസൂയമാണ്. ഇതാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ട ഭക്തൻ, ഭക്താനാം മാനവർദ്ധനാം എന്ന് പറയുന്ന ഭഗവാൻ അവിടുന്ന് സുധാമാവിന്റെ കാലു കഴുകിച്ച് ആ തീർത്ഥത്തെ ശിരസിൽ സ്വീകരിച്ചു. അന്തപുരത്തിലുള്ള ആളുകള് ഭഗവാന്റെ പത്നിമാരൊക്കെ ആലവട്ടവും നെഞ്ചാമരവും വീശിക്കൊണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. ഭഗവാൻ പൂജിക്കുമ്പോ പിന്നെ നമ്മൾ ആരാണെന്ന് നോക്കണ്ട. അതിനിടയിൽ രുക്മിണി ദേവിയെ കാണാനില്ല. രുക്മിണി ദേവി ഭഗവാൻ ആ കൂട്ടുകാരനെ മാറത്ത് ചേർത്ത് പിടിച്ചപ്പോ മാറത്തിരിക്കുന്ന ലക്ഷ്മീദേവിയായ രുക്മിണി ദേവി മനസ്സിലാക്കി തന്നെ പോലെ ആക്കണം ഈ കൂട്ടുകാരനെ എന്ന് ഭഗവാൻ സങ്കല്പം ചെയ്തിട്ട് വേഗം പോയി അവിടെ ചെന്ന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് ആ സുധാമാപത്നിയെ അനുഗ്രഹിച്ച് ലക്ഷ്മി ഭഗവതിയുടെ അവതാരമായ രുക്മിണി ഇവിടെ എത്തുമ്പോഴും ഭഗവാന്റെ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, കാരണം ഇങ്ങനെ കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനുസന്തതം എല്ലുന്തോലുമായിരിക്കുന്ന ഒരാളെ ഭഗവാൻ ഏട്ടനെ പോലെ കെട്ടിയിട്ട് പൂജിക്കുന്നു. മലീമസമായ ദേഹം, അദ്ദേഹത്തിന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ബ്രഹ്മസൂത്രം അദ്ദേഹം
ഒരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുഴിഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ എല്ലും തോലുമായിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒന്ന് മുറുക്കം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കീറിയ ഓലക്കുടയും വടിയും ഒക്കെ ഭഗവാൻ മാറ്റിവെച്ച് ഭഗവാനോടൊപ്പം ഇങ്ങനെ ഇരുത്തി ആ അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ മനസ്സിലാകാൻ പാകത്തിന് ഭഗവാൻ ഗുരുകുലത്തിലെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാട്ടിൽ നിറകിനായി പോയതും അന്നു രാത്രിയിൽ നമ്മൾ തളർന്നതും അല്ലേ, അതിഗംഭീരായിട്ടുള്ള മഴ പെയ്യുന്നതൊക്കെ ഓർമ്മയില്ലേ എന്നിങ്ങനെ ചോദിച്ച് ഗുരുകുലവാസത്തിൻ്റെ കഥകളിലൂടെ ഇത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണെന്ന് ലോകത്തിനെ മുഴുവൻ അറിയിപ്പിച്ചുകൊണ്ട് അവിടെ സുധാമാവ് ഭഗവാന്റെ പൂജ സ്വീകരിച്ച് ഇടാതെ അങ്ങനെ നിന്നു. എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞു. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ ഭഗവാൻ പറയുകയാണ്, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഒരാൾ പൂർണ്ണനാവുന്നത്. എന്തെങ്കിലും പറയൂ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അവിടുത്തെ കേവലം മനുഷ്യനാട്യം മാത്രമാണ് ഇത് എന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. രുക്മിണീദേവി വന്ന് നോക്കുമ്പോ ഭഗവാന്റെ ചോദ്യം ചോദിക്കല് കഴിഞ്ഞു. കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാ ഗൃഹാൻ, അങ്ങയുടെ ഗൃഹത്തിൽ നിന്ന് അങ്ങ് എന്താണ് എനിക്ക് കൊണ്ടുവന്നത്, എന്താണെന്നാകീലും തന്നു കൊള്ളുക, എന്തുമേനിക്കേ ഭൂഭക്തിയോടെ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രേക്ഷതി. ഭക്തിയോടുകൂടി തന്നോളൂ, അത് ഒരു പൂവാണെങ്കിലും ഒരു കായാണെങ്കിലും ഒരു തുള്ളി വെള്ളമാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് തന്നോളൂ. അപ്പോ പത്രം പുഷ്പം ഫലം തോയം, ഇനി ഒരു ഇലയാണെങ്കിലോ അതാണെങ്കിലും തന്നോളൂ. പാഞ്ചാലിയുടെ ചീരക്കറി ഭക്ഷിച്ചില്ലേ ഞാൻ, ഗജേന്ദ്രന്റെ താമരപ്പൂ സ്വീകരിച്ചില്ലേ ഞാൻ, ശബരി കടിച്ച പഴം ഞാൻ സ്വീകരിച്ചില്ലേ, എന്തിന് മഹാദേവിയുടെ ആ തോയം ഞാൻ സ്വീകരിച്ചില്ലേ. അങ്ങനെ ഭക്തിയോടുകൂടി തന്നാൽ അത് അസുരനാവട്ടെ ദേവനാവട്ടെ മൃഗമോ പക്ഷിയോ ആരുമായിക്കൊള്ളട്ടെ, ഭക്തിയോടുകൂടി തന്നാൽ ഞാൻ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് സുധാമാവിൻ്റെ തല താഴ്ന്നു, കണ്ണുകളിൽ നിന്ന് കണ്ണീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. അത് താഴേക്ക് വീഴാതിരിക്കാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് സുധാമാവ്. ഭഗവാനെ അവിടുന്ന് എന്താ പറഞ്ഞത്, യോമേ ഭക്തിയാപേക്ഷതി എന്നല്ലേ, യോമേ ശക്തിയാപേക്ഷതി എന്നാണെങ്കിൽ ഒരളവോളം എനിക്കറിയാം അവിടത്തേക്ക് തരാൻ എനിക്ക് ഇതേ ശക്തിയുള്ളൂ എന്ന്. പക്ഷേ അടിയന്റെ ഭക്തിയെക്കുറിച്ചുള്ള അളവ് പോലെ ആ പരിമാണം അത് അവിടുന്നല്ലേ, അവിടുന്നാണ് അത് അളന്നെടുക്കുന്നത്. അടിയന്റെ മാനം അത് അവിടുന്നാണ് തീരുമാനിക്കേണ്ടത്. അടിയുടെ ഭക്തി ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുന്നാണ്. അതുകൊണ്ട് ആ വിൽക്കിഴി കൊടുക്കാതെ കയ്യിൽ പിടിച്ചു വെച്ചപ്പോഴാണ് ഭഗവാൻ മനസ്സിലായി ലോകത്തിന് നൽകിയൊരു ഉപദേശമാണിത്, അല്ലാതെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര അങ്ങയോടുള്ളതല്ല ഇത്, അങ്ങക്ക് ഭക്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാവർക്കും അറിയില്ലേ, അത് അങ്ങക്ക് മാത്രം അറിയില്ല, അതാണ് അങ്ങയുടെ ഭക്തിയുടെ ഏറ്റവും വലിയ കേമത്വം. അങ്ങ് ഒരിക്കലും ഭക്തിയിൽ അഹങ്കരിച്ചിട്ടില്ല, അങ്ങ് ഒന്നിനെയും ആഗ്രഹിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങ് തരാതിരുന്നാലും അത് ഞാൻ തട്ടിപ്പറിച്ചെടുക്കും, അതെന്റെ സ്വഭാവമാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഹിരണ്യകശിപുവിന്റെ ഹൃദയരക്തമായാലും ഗോപികമാരുടെ ഹൃദയപത്മമാണെങ്കിലും അത് തട്ടിപ്പറിച്ചെടുക്കുക എന്നുള്ളത് തൻ്റെ ഒരു രീതിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭഗവാൻ അവിടുന്ന് സ്വയം ജഹാര കിമിതമിതി പ്രഥുക തണ്ടുരാൻ, അതിവിടെ തട്ടിപ്പറിച്ചെടുത്തു എന്ന് മാത്രമല്ല, ഇതി മുഷ്ടിം സഹൃദ്യധ്വാ ദ്വിതീയാദ്യധ്വമാദതേ താവത് ശ്രീ ജഗൃഹേ ഹസ്തം. ശ്രീ ഭഗവതി വന്ന് കൈപിടിച്ചു. ആരാ ശ്രീ ഭഗവതി? രുക്മിണി. ഭഗവാൻ ഒരു പിടിവാരുവായിരട്ടു, കല്ലും മണ്ണും നിറഞ്ഞോരവിരിനെ അമൃതേ താക്കി കാരുണ്യരൂപൻ. അപ്പോഴാണ് കല്യാണിയായ രുക്മിണി വന്ന് കൈപിടിച്ചതും, എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഐശ്വര്യം മുഴുവൻ ഞാൻ കൊടുത്തു, ഇനി ഭക്തി അങ്ങല്ലേ കൊടുക്കാറുള്ളത്, അങ്ങ് കൊടുത്തോളൂ എന്നാണ്. ഭഗവാൻ തന്റെ കൂട്ടുകാരനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, എന്നിട്ട് അവൽക്കിഴി രുക്മിണിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് രാത്രി മുഴുവൻ ഭുക്ത്വാ ആത്മാനം സ്വർഗതം യഥാ
എന്ന രീതിയിൽ അന്ന് കഴിഞ്ഞ സുധാമാവ് കുട്ടിയെന്ന് തിരിച്ചു പോരുമ്പോൾ ഭഗവാൻ പകർന്നു നൽകിയ ആ നല്ല വാക്കുകളുടെ മാധുര്യവും ഓടക്കുഴലിൻ്റെ സൗന്ദര്യവും കണ്ണൻ ഏട്ടനെ എന്നതുപോലെ തന്നെ പൂജിച്ചതിൻ്റെ ആ പൂർണ്ണതയും ഒക്കെ ഉള്ളിലിങ്ങനെ ചേർത്ത് വെച്ച് വീണ്ടും തിരിച്ചു വരുന്നു. കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാതിഥി ചിന്തയൻ, അങ്ങനെയാണെങ്കിലും വന്നിരുന്നത്. ഇപ്പൊ കൃഷ്ണ സന്ദർശനം കൊണ്ട് തനിക്കുണ്ടായ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളും തീർന്ന് സുധാമാവ് പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് ശ്രീമദ് ഭാഗവതം സുധാമാ ചരിത്രം. അതില് ആ രണ്ടധ്യായങ്ങളുടെ മാത്രമല്ല ഭാഗവതത്തിന്റെ മുഴുവൻ പെരുമയായി മഹിമയായി തനിമയായി നിലനിൽക്കുന്നത് ഭാഗവതത്തിന്റെ പൊലിമയായി തിളങ്ങി നിൽക്കുന്നത്. എന്താ സുധാമാവ് പറയണത്? അധനോയം ധനം പ്രാപ്യ മാദ്യുച്ചേർന്ന മാം സ്മരേതികാരുണികോന്മൂലം ധനം മേ ഭൂരിനാഥതാൽ. എനിക്ക് ഭഗവാൻ ഒന്നും തന്നില്ല, എനിക്ക് ഭഗവാൻ ധനം തരാതെ എന്നെ അനുഗ്രഹിച്ചു, എന്നോട് കാരുണ്യം കാണിച്ചു എന്ന് പറയാനുള്ളൊരു ആർജവം, അത് ഭാഗവതത്തിൽ അത്യപൂർവമായി കാണുന്ന ഒരു ആർജവമാണ്. ഭഗവാൻ എനിക്കൊന്നും തരാതെ നിന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, ഭഗവാൻ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന പ്രഹ്ലാദൻ, ഭഗവാനെ എനിക്ക് ഭക്തി മാത്രം മതി എന്ന് പറയുന്ന ധ്രുവൻ, കൃഷ്ണന് സന്തോഷമുണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഗോപികമാരൻ, അവരുടെ ഒക്കെ ഒപ്പം ഇരുത്താവുന്ന ഭഗവാന്റെ കൂട്ടുകാരൻ കൃഷ്ണസ്യാസി സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ എന്ന് പറഞ്ഞില്ലേ, വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളിലും അർത്ഥത്തിലും വിരക്തി വന്ന അദ്ദേഹം ആ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നു, എനിക്ക് ധനം തരാതിരുന്നത് ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പക്ഷെ വഴിതെറ്റി എന്നാണ് തോന്നിയത്. കിം മാർഗവിഭ്രംശ, എനിക്ക് വഴിതെറ്റിയോ, ഞാൻ വീണ്ടും രുക്മിണിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തിയോ? അതാ രുക്മിണി നടന്നു വരുന്നു, കയ്യിൽ അഷ്ടമംഗല്യുണ്ട്, അതേപോലെ അവർ കിണ്ടിയിൽ വളരെ വിശേഷമായിട്ടുള്ള എന്തോ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്, തൻ്റെ കാല് കഴിക്കുന്നുണ്ട്, അതിനോടൊപ്പം കണ്ണുകളിൽ നിന്ന് വീഴുന്ന കണ്ണീർ തുള്ളികളും എൻ്റെ കാലിലേക്ക് വീഴുന്നു. നാണം കൊണ്ട് തലകുനിഞ്ഞ ആ സുധാമാവ് അവിടെ നിന്ന് നോക്കി മനസ്സിലായി ഇത് തൻ്റെ ഭക്തിയാണ്. സമാനശീലാപിതീയമല്ലഭ എന്ന് ആളുകൾ പറയുന്നുണ്ട്. ആ സുധാമാവിൻ്റെ ആ കുചേലൻ്റെ ഭാര്യയ്ക്ക് കുചേലനെ പോലെ തന്നെയാണ് ആ സുധാമാ ഭക്തിയാണ് എൻ്റെ കാക്കൽ വീണ് നമസ്കരിക്കുന്നത്. സുധാമാ ഭക്തി മനസ്സുകൊണ്ട് മനസ്സാപരിഷസ്വജേ, ആ സുധാമാവനിങ്ങനെ കെട്ടിപ്പിടിച്ചു. ഭാരത സ്ത്രീകളുടെ ഏറ്റവും ഉദാത്തമായ ഒരു തലം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് ഭഗവാൻ കയറ്റിയിരുത്തിയപ്പോഴും ഓരോ പടിയും കയറുന്ന നേരത്ത് താഴ്ചയേറുന്നതും ഓർമ്മ വേണം എന്ന സത്യത്തെ മനസ്സിലാക്കി ഒരിക്കലും അതിൽ അഹങ്കരിക്കാതെ ആനന്ദ സ്വരൂപന്റെ അനുഗ്രഹമാണിത്, ഭഗവാൻ ഇതൊക്കെ ഉപയോഗിക്കാൻ എനിക്കൊരു അവസരം തന്നിരിക്കുന്നു, ഇതൊക്കെ ഉപയോഗിച്ച് പതിന്മടങ്ങ് ശോഭയോടുകൂടി ഇത് ഭഗവാന് തന്നെ തിരിച്ചു കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം അങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്. നമുക്ക് ഉപയോഗിക്കാൻ ഒരു വസ്തു തരണം, അതിനെ വേണ്ടതുപോലെ അശുദ്ധമാവാതെ അതിൽ മാലിന്യം പുരാതെ അതിൽ കറവരാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഭഗവാന് തിരിച്ചു കൊടുക്കണം ഈ ജീവിതമാകുന്ന ഈ ഭക്തിയുടെ ഈ മനോഹരമായ പുതുവസ്ത്രത്തെ എന്ത് ചെയ്യണം? ഇത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം. ഒരിക്കലും അതിൽ അഹങ്കാരത്തിൻ്റെ കറ പുരളരുത്, അതിൽ മതമാത്സര്യാദികളുടെ കരി പുരളരുത്, അത് എന്നും ശുദ്ധമായിട്ടിരിക്കണം. അതിനെ ഭക്തി കൊണ്ട് തേച്ചു മിനുക്കി നന്നാക്കി എല്ലാവർക്കും ആ ആനന്ദത്തെയും അനുഭൂതിയെയും പകരുന്ന തരത്തിൽ, അഹങ്കാരഗ്രന്ഥികൾ തകരുന്ന തരത്തിൽ അതിനെ കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. സുധാമാവ് അത് കാണിച്ചു തന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. ദാരിദ്ര്യാഘാതമേറ്റിട്ട് അപകടഭൃതിയായി ആപതിക്കുമ്പോഴും സാരൈശ്വര്യപ്രതാപ കൊടുമുടിയിലിരിക്കുമ്പോഴും തുല്യമായി ഒരേപോലെ ഭഗവാനെ കാണാൻ സാധിച്ചു. അതാണ് സുധാമാവിൻ്റെ ഏറ്റവും വലിയ മഹിമ.
ആ സുധാമാവിന്റെ പാദങ്ങളിൽ, സുധാമാവിന്റെ പ്രിയഭക്തനായ ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തവത്സലനും ഭക്തദാസനും ഭക്തഭക്തിമാനുമായ ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ഈ അക്ഷരമാകുന്ന വിൽപ്പുതിയെയും സമർപ്പിക്കാം. പിന്നീട് നമ്മൾ കണ്ട വളരെ വിശേഷമായിട്ടുള്ള കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, സന്താനഗോപാലൻ. ബ്രാഹ്മണന്റെ സന്താപത്തെ അകറ്റി ആ ബ്രാഹ്മണന് സന്താനങ്ങളെ കൊടുത്ത് ലോകത്തിന് സന്തോഷകരമായ ഒരു അനുഭവം പകർന്നു നൽകിയ ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥയാണ്. അതുകൊണ്ടാണ് ഇതൊന്നും എന്റെ നൈപുണ്യമല്ല, എന്റെ നൈപുണ്യമാണെന്ന് കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു അർജുനൻ അതാണ് ആലോചിച്ചത്. മഹാദേവനെ സന്തോഷിപ്പിച്ച് പാശുപദാസ്ത്രം നേടിയതും കുരുപാണ്ഡവ യുദ്ധത്തിൽ ആ കൗരവന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ സാധിച്ചതും പാഞ്ചാലി സ്വയംവരത്തിൽ പാഞ്ചാലിയെ സ്വന്തമാക്കാൻ സാധിച്ചതും എന്ന് വേണ്ട ഓരോ രംഗങ്ങളിലും അതൊക്കെ തന്റെ നൈപുണ്യമാണെന്ന് കരുതിയ സന്ദർഭത്തിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും, ഇത് തന്റെ നൈപുണ്യമല്ല മറിച്ച് ഭഗവാന്റെ കാരുണ്യമാണ്. എന്നാൽ ദ്വാരകയിലെ ഒരു ദിവസം കരഞ്ഞുകൊണ്ടെത്തിയ ബ്രാഹ്മണന്റെ കണ്ണീര് കണ്ട കണ്ണരാമുണ്ണി ആ കരയുന്ന ഭക്തനെ കരകയറ്റുന്ന കാരുണ്യസ്വരൂപൻ ഇണ്ടാതെങ്കിലും ഇരുന്നപ്പോഴാണ് അർജുനൻ ഇടപെട്ടത്, അങ്ങനെയുണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും ഇനിയുണ്ടായാൽ. ബ്രാഹ്മണൻ ചോദിച്ചു, അങ്ങ് ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഗാന്ധീവധാരിയായ അർജുനെ എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ രാമനും കൃഷ്ണനും പ്രദ്യുമ്നനും അനിരുദ്ധനും ഈശ്വരന്റെ ചതുർമൂർത്തി ഭാവങ്ങളാണ്, അവർക്ക് സാധിക്കാത്തത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോ അഹങ്കാരത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വന്നു എന്നാണ്. അത് കേട്ടപ്പോ ബ്രാഹ്മണൻ ചിരിച്ചു. എങ്കിലും അർജുനൻ തന്റെ മകനെ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടുകൂടി തിരിച്ചുപോയ അദ്ദേഹം തന്റെ പത്നി ഗർഭിണിയായപ്പോ അർജുനനെ വിവരമറിയിക്കുന്നു. അർജുനൻ ഒന്നുകൂടി പറഞ്ഞു, തനിക്ക് സാധിക്കാത്തതായിട്ട് ലോകത്തിലൊന്നുമില്ല. അഷ്ടദിക്പാലകന്മാരെ മുഴുവൻ അല്ലെങ്കിൽ അവരെ പോലും കിടകിട വിറപ്പിക്കാനുള്ള ശക്തിയും ക്ഷേമുഷിയുമുള്ള എനിക്ക് അങ്ങയുടെ ഒരു ചെറു കുഞ്ഞിനെ രക്ഷിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇനി സാധിച്ചില്ലെങ്കിൽ, അങ്ങനെയും വേണമല്ലോ, ഇനി സാധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിസ്നാനം ചെയ്ത് എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം വന്നു, ശരങ്ങളെ കൊണ്ട് ഒരു കൂടുണ്ടാക്കി, ശരപഞ്ജരം. ആ ഇറ്റിലത്തിന് ചുറ്റും ശരങ്ങളെ കൊണ്ട് ശരപഞ്ചരമുണ്ടാക്കി അതിന്റെ മുമ്പിൽ കാവൽ നിന്ന അർജുനൻ ആ മഹാദേവന്റെ നാമം ജപിച്ചും കൊണ്ട് അവിടെ കാത്തു നിന്ന അർജുനൻ മാധവന്റെ, തന്റെ പ്രിയ കൂട്ടുകാരന്റെ, തന്റെ സൂതന്റെ, തന്റെ ദൂതന്റെ, തന്റെ മാതുലേയന്റെ ആ ഭഗവാനെ മനസ്സിൽ കാണാതെ അങ്ങനെ കഴിഞ്ഞു. അഹങ്കാരത്തിന്റെ തിരശീല വന്നാൽ അലങ്കാര സ്വരൂപിയായ ഭഗവാനെ കാണാൻ സാധിക്കില്ല. അഹങ്കാരത്തിന്റെ തിമിരം ബാധിച്ചാൽ പിന്നെ കണ്ണനെ കാണാൻ ആ കണ്ണുകൾക്ക് ശക്തിയില്ലാതെയാവും. അതിന് ഭക്തിയാകുന്ന സിദ്ധാന്തരം കണ്ണിൽ എഴുതാൻ സാധിക്കണം. അപ്പോഴാണ് കണ്ണിനൊരു തണുപ്പും കണ്ണിനൊരു തിളക്കവും കണ്ണിന് ആ പരിപൂർണമായ തെളിച്ചവും കിട്ടുക. അപ്പോഴേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അർജുനന്റെ ആ അഹങ്കാരത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അവിടെ എന്നാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു, അമ്മയുടെ കരച്ചിൽ കേട്ടു, അധികം വൈകാതെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരുമിച്ചുള്ള കരച്ചിൽ കേട്ടു. ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, നീ രാമനല്ല, കൃഷ്ണനല്ല, പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ര വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ അവരാരുമല്ല, നീ അവർക്ക് തുല്യനുമല്ല, നീ ആണും പെണ്ണും കെട്ടവനാണ്. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത നീ ഇനിയെങ്കിലും അഗ്നിയിൽ ചാടി ശരീരം ഉപേക്ഷിച്ചാൽ സത്യസന്ധനായി കാര്യം ചെയ്തു എന്നെങ്കിലും നിനക്ക് അഭിമാനിക്കാൻ സാധിക്കും. ദേവേന്ദ്രൻ ഇന്ദ്രപുരിയിലും വായുവിന്റെ ആ ഗന്ധവതിയിലും അഗ്നിയുടെ തേജോവതിയിലും യമന്റെ സംയമനിയിലും എന്നല്ല അഷ്ടദിക്പാലകന്മാരുടെ ആ പുരികളിൽ മുഴുവൻ പോയി ആ ഉണ്ണിയെ, നഷ്ടപ്പെട്ട ഉണ്ണിയെ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ അഗ്നി ജ്വലിപ്പിച്ചു, അതിലേക്ക് എടുത്തു ചാടാൻ പുറപ്പെട്ടപ്പോഴാണ് കണ്ണനാമുണ്ണിയുടെ ആ കാരുണ്യത്തിന്റെ കൈകൾ അർജുനന്റെ കയ്യിൽ വന്നതിന് ചേർന്ന് പിടുത്തുന്നു. സുഗ്രീവ മേഘപുഷ്പ വരാഹകൈ, ആ നാല് കുതിരകളെ കൂട്ടിയ തേരിൽ ഭഗവാൻ തയ്യാറായി കഴിഞ്ഞു. അർജുനെ കൈപിടിച്ചു കയറ്റി ആകാശവിധിയിലെ പറക്കുന്ന
ഗരുഡനെപ്പോലെ ഭഗവാന്റെ രഥം ആ കൃഷ്ണരഥം വടക്ക് ദിക്ക് ലക്ഷ്യമാക്കി പായുന്നു. സപ്തദ്വീപുകളും സപ്തസാഗരങ്ങളും കടന്ന് ലോകാലോകവും കടന്ന് അതിഭയങ്കരമായ ഇരുട്ടിലേക്ക് എത്തിയപ്പോ സുദർശന ചക്രം സുദർശനം അവിടെ ഏതാ വഴിതെളിച്ചു. അവിടെ ചൊല്ലുമ്പോ ആ വൈകുണ്ഠ ലോകം അർജുനനെ കാണാറായി. ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്ധ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം പൂർണം സദാ സേവ്യ ജഗത്രയേശം കാർമേഘവർണം കമലാസമേതം ശ്രീചക്രധാരിം നരലോകഭാഗ്യം പൂർണത്രയീശം ശരണം പ്രപദ്യേ മാധവനെന്നെന്നും ജീവിതയാത്രയിൽ മാധവൻ മാത്രമാണേകരക്ഷ മാധവനെന്നെന്നും ജീവിതയാത്രയിൽ മാധവനെ സദാ രക്ഷിക്കുന്നു എന്ന ശബ്ദത്തെ മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഈശ്വര ചൈതന്യത്തിന്റെ മുമ്പിൽ നരനാരായണന്മാരായ മാനവനും മാധവനുമായ അർജുനനും ആ ഭഗവാനും കാക്കൽ വീണനെ നമസ്കരിച്ചു അനുഗ്രഹിച്ചു. ഒരു ഉണ്ണിയല്ല പത്തുണ്ണികളെ കൊണ്ടുക്കൊള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു. തിരിച്ച് ബ്രാഹ്മണന്റെ അടുത്ത് വന്ന ആ കുട്ടികളെ കൊടുക്കുമ്പോ ഭക്താനാം മാനവർദ്ധന ഭക്തന്മാരുടെ മാനത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഇത് തന്റെ കേമത്താണ് എന്ന് കാണിച്ചില്ല, അത് കാണിക്കുകയുമില്ല. ഭഗവാൻ അർജുനന് വേണ്ടി താൻ ചെയ്ത ചെറിയൊരു സഹായം അർജുനന്റെ ഔന്നത്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഓരോ കുട്ടികളെയും ബ്രാഹ്മണന്റെ പേരിൽ ഇങ്ങനെ ഏൽപ്പിച്ചു. യഥാതഥ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് അതേപോലെ. അങ്ങനെയുള്ള ആ അർജുനൻ ആ സന്ദർഭത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ യൽക്കിഞ്ചിൽ പൗരുഷം പുംസം പുംസാം മേനെ കൃഷ്ണാനുകമ്പിതം കൃഷ്ണന്റെ അനുകമ്പ മാത്രമാണ് എന്ന് അവിടെ ഇതാ കാണിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാതിയുണ്ടാക ആരതിയൊഴിയുന്നു ഞങ്ങൾ
संवेदवगरगयुगम् पवनपुरेशाराधा कृष्णा शरणं वेदवगरगयुगम् देवी महेश्वरी पार्वती शंकरी शरणं वेदवगरगयुगम् कोट्यानीकरवाणुं देवी शरणं शंभो शंकर शरणं वेदव चरणयुगम् हरिहर पुत्र आश्रित मित्र शरणं वेदव चरणयुगम् सद्गुरुनाथ गुण परिपूर्ण शरणं वेदव चरणयुगम् भक्तजन प्रिय भागवत प्रिय शरणं Yeah.